ഓക്കെ. ആൻഡ് ഇന്ന് നമ്മളിപ്പോ ലൈവായിരിക്കുകയാണ്. സോ ഇന്ന് ചർച്ച ചെയ്യാൻ പോവുകയല്ല, ചില ഒരു പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ് ഇന്ന് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള റഹ്ന ഫാത്തിമ എന്ന് പറയുന്ന വ്യക്തി ഇതാദ്യമായിട്ടുള്ള ചർച്ചാ വിഷയമാവുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് റഹന തന്നെ യൂട്യൂബ് ചാനലിൽ ഇട്ട ഒരു വീഡിയോ പിന്നീട് വിവാദമാവുകയും നിരവധി ആളുകൾ അതിനെ എതിർക്കുകയും പോലീസ് കേസെടുക്കുകയും ഒരുപാട് സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ആ വിഷയമാണ് ചർച്ച. ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പിന്നെ ശരിയാണോ തെറ്റാണോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രതികരിക്കാൻ മറ്റാരുമല്ല, മനോജ് കെ ശ്രീധരനാണ് നമ്മുടെ കൂടെ ഉള്ളത്. മനോജ് ഏട്ടാ നമസ്കാരം. നമസ്കാരം. കൂടുതൽ മുഖവരയൊന്നും ഇല്ലാതെ നമ്മുടെ ചോദ്യത്തിലേക്കും നമ്മുടെ ചർച്ചയിലേക്കും കടക്കാമെന്ന് തോന്നുന്നു. ഇവിടെ ഈ വിഷയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചർച്ചയായത്, ടു ബി വെരി സ്പെസിഫിക്, നഗ്നയായി സ്വന്തം കുഞ്ഞിന്റെ മുന്നിൽ കിടന്നുകൊണ്ട് ആ കുഞ്ഞിന് സ്വന്തം ശരീരം ബോഡി ആർട്ട് എന്ന പേരിൽ വരയ്ക്കാൻ കൊടുത്തുകൊണ്ട് അത് ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടാണോ ഇവിടെ എന്ത് സന്ദേശമാണ് നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് കേരളീയ സമൂഹം മനസ്സിലാക്കുന്നത്? രഹന ആ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോ തന്നെ അതിന്റെ കൂടെ ഡിസ്ക്രിപ്ഷനും വെച്ചിരുന്നു. അപ്പൊ അത് കുറെ ആൾക്കാർ വായിച്ചിട്ടില്ല. ഇനി വായിച്ചവർക്ക് മനസ്സിലാവാതിരിക്കുകയാണെങ്കിൽ നമ്മൾ ബാക്കി കൂടി പറയാമായിരുന്നു. അപ്പൊ ബോഡി പൊളിറ്റിക്സ് എന്ന് പറയും, അതായത് ശരീരത്തിന്റെ രാഷ്ട്രീയം, ഉടൽ രാഷ്ട്രീയം, അത് ശരീരം അശ്ലീലമല്ല എന്നും പാപം അല്ല എന്നും ശരീരം ഈ ഏത് അവയവം പോലെ തന്നെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളെയും കാണണമെന്നും എല്ലാം പറയുന്ന, നിറം കൊണ്ടോ രൂപം കൊണ്ടോ ഭാവം കൊണ്ടോ ഒന്നല്ല ആളുകളെ അളക്കേണ്ടതെന്ന്, അവരുടെ വ്യക്തിത്വം അതിലല്ല ഇരിക്കുന്നതെന്നൊക്കെയാണ് നമ്മൾ അത് കൂടെ പറയാൻ ശ്രമിച്ചത്. സ്വന്തം കുഞ്ഞിന് ഒരു ശരീരം വരയ്ക്കാൻ കൊടുത്തുകൊണ്ട് അത് ഷൂട്ട് ചെയ്തുകൊണ്ട് യൂട്യൂബിൽ ഇടുമ്പോൾ ഒബ്വിയസ് ആയിട്ടും ഞാൻ എന്റെ എന്റെ ക്വസ്റ്റ്യൻ ഇത്ര മാത്രമേ ഉള്ളൂ, ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി യു ന്യൂ ദാറ്റ് ഇതൊരു വിവാദമാകുമെന്നും ഇതൊരു വാർത്തയാകുമെന്നും ഒരു പബ്ലിസിറ്റി ആകും, ഒരു 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 വാർത്തയാകുമെന്നും ഒരു വിവാദമാകുമായിരുന്നു എന്ന് എന്തായാലും ഉറപ്പാണ്. സോ ഇതുവഴി ഒരു പബ്ലിസിറ്റിയാണ് റഹന ഫാത്തിമയും നിങ്ങളും എല്ലാവരും ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നൊരു ആരോപണം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും? വ്യക്തമായ പബ്ലിസിറ്റി സ്റ്റണ്ട് അല്ലേ ഇത്? കാരണം യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കേരളത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള കോളിളക്കങ്ങളെ കുറിച്ച് മറ്റാര് ബോധവാന്മാരല്ലെങ്കിലും റഹന ഫാത്തിമയും മനോജ് കെ ശ്രീധറും ബോധവാന്മാരാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഒബ്വിയസ് ആയിട്ടും നിങ്ങൾക്കറിയാമായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും, അല്ലെങ്കിൽ വിവാദമാകും, വി വിൽ ഗെറ്റ് എ ലൈം ലൈറ്റ്. അത്തരം ഒരു ആരോപണത്തിനോട് എങ്ങനെ പ്രതികരിക്കും? ഓക്കെ, ഇതില് ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ തോന്നുന്നു. ഒന്ന്, ആദ്യത്തെ ഒരു സാധനം പറയാം, ഇത് ചർച്ചയാവും, ഇത് ചർച്ചയാവേണ്ട വിഷയം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അത് രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതിയിട്ടേക്കുന്നത്. രണ്ടാമത്തെ സാധനം, ഇത് ആളുകൾ മോശമായിട്ട് പ്രതികരിക്കുന്നു, അതായത് ഇതൊരു അടഞ്ഞ സമൂഹമാണ്, സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് സമൂഹത്തിൽ ഇതൊരു വിഷയം, ഇങ്ങനെ വിഷയങ്ങൾ നിരന്തരം വന്നിട്ടേ അവരെ ബോധവൽക്കരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതങ്ങനെ കുറച്ച് പേരിൽ വരും എന്ന് പറയാം. എന്നാലും കുറച്ച് ചിന്തിക്കുന്ന ആളുകളും ഇതിനൊന്നും വേറെ രീതിയിൽ എടുക്കുമെന്ന് വിചാരിച്ചില്ല. അടുത്തത് പബ്ലിസിറ്റി. പബ്ലിസിറ്റി ആവശ്യമുള്ളത് ആർക്കാ? ഇപ്പോ ഞങ്ങളെ പോലെ ഒതുങ്ങി നമ്മളെ ലെവലിൽ കഴിയുന്ന ഒരാൾക്കാർക്ക് പബ്ലിസിറ്റി, ഇപ്പൊ രഹനേനെ ഇവിടെ അറിയാത്ത ആൾക്കാരുണ്ടോ? അതായത് ആരും ഞങ്ങളെ അറിയുന്ന ആവശ്യമില്ലായിരുന്നു. ആദ്യമായിട്ട് നമ്മൾ ലൈം ലൈറ്റിൽ വരുന്നത് കിസ് ഓഫ് ലവ് എന്നുള്ള ഒരു പങ്കെടുത്തപ്പോഴാണ്. അതും നമ്മളതിന്റെ നേതാവും ഒന്നും തരുന്നില്ല. അപ്പൊ ആളുകൾ നോക്കുമ്പോൾ എന്റെ പേര് മനോജ് എന്നും ആളുടെ പേര് ഫാത്തിമ എന്നും, അപ്പൊ അവിടെ ഒരു മതം കൊണ്ടേ കണക്ട് ചെയ്തു, അതിന്റെ അടുത്ത് ചുംബനം എന്നുള്ള മോശം എന്നുള്ള ഇവിടെ മതം മതമോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത മറ്റു പ്രവൃത്തികളോ മതമില്ലാതെ വളരണം കുട്ടികൾ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റുകളോ ഇതൊന്നും അല്ല ഇവിടെ ചോദ്യം ചെയ്യുന്നത്. സ്വന്തം അപ്പൊ ഇവിടുന്ന് മുതൽ തന്നെ ഈ ഞങ്ങൾ ചെറുതായിട്ട് അറിയപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞു, രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞു, നമ്മൾ വേറെ നമ്മളെ ജോലിയും കാര്യങ്ങളായിട്ട് പോവാ. ഇതിന്റെ ഇടയിൽ ഓരോ വിഷയം വരുമ്പോൾ ചിലതിന് നമ്മൾ പ്രതികരിക്കേണ്ട ആവശ്യം വരുന്നു, നമ്മളെയും കൂടി ബാധിക്കുന്നു. അപ്പൊ അതിനെതിരെ നമ്മൾ പല വിഷയങ്ങളും പ്രതികരിച്ചിട്ടുണ്ട്. ചില വിഷയങ്ങൾ പൊതുബോധത്തിന് നിരക്കുന്ന സാധനങ്ങളാണെങ്കിൽ അവരതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പൊതുബോധത്തിന് ചിലത് എടുക്കാൻ പറ്റില്ല. സദാചാരം തന്നെ പറയണം അതിന്, സദാചാരം, നഗ്നത, ഈ വിഷയങ്ങൾ മാത്രമേ ആൾക്കാർ ഉള്ളൂ. ലഹന ആദ്യമായിട്ടൊന്നല്ല ഇങ്ങനെ പ്രതികരിക്കുന്നത്. ആയിക്കൊള്ളട്ടെ, സദാചാരവും നഗ്നതയും ഒക്കെ ആയിക്കൊള്ളട്ടെ, ഞാൻ ചോദിക്കുന്നത് ശബരിമല വിഷയത്തിന് ശേഷം ലഹനക്ക് ഓൾറെഡി പബ്ലിക് ആണ്. തീർച്ചയായിട്ടും ശബരിമലയിലേക്ക് നമുക്ക് വരാം, അതും ഇതിൽ ഇൻക്ലൂഡഡ് തന്നെയാണ്. തീർച്ചയായിട്ടും ശബരിമലയിലേക്ക് വരാം, അത് രണ്ടാമത്തെ ഒരു വിഷയമായി നമുക്ക് മാറ്റിവെക്കാം. ഞാൻ ചോദിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോയിൽ നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ട് എന്ത് ബോഡി പൊളിറ്റിക്സ് ആണ് നിങ്ങൾ പറയുന്നത്? ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോൾ മാന്യമായി ഡ്രസ് ചെയ്തുകൊണ്ട് കുക്കിംഗ് വീഡിയോ ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിൽ പോലും നഗ്നതാ പ്രദർശനം നടത്തുന്നത് അത് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി തന്നെയാണ് എന്ന് പറയുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല.
ഇനി നഗ്നതാ പ്രദർശനം എന്ന് പറയലോ, ഏതൊക്കെ ഭാഗമാണ് നഗ്നതയായിട്ട് കണക്കുകൂട്ടിയേക്കണ അർജുൻ? അല്ല നഗ്നതയ്ക്ക് സാമാന്യ, ഒരു ഡിഫൈൻ അല്ല അല്ല ഉണ്ടല്ലോ, സമൂഹം, അർജുൻ വേണ്ട, സൊസൈറ്റി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോ നമ്മൾ ഇപ്പൊ തീർച്ചയായിട്ടും. ആദ്യം രഹനയ്ക്ക് പ്രശ്നം വന്നത് സ്ലീവ്ലെസ് ബനിയൻ ഇട്ടുകൊണ്ടാണ്, കൈ കാണുന്നു എന്ന് പറഞ്ഞിട്ട്, ഈ എന്താണ് അവള് വ്യഭിചാരിയാണ്, മാംസവ്യാപാരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആദ്യത്തെ പ്രശ്നം വന്നത്. അടുത്ത പ്രശ്നം വന്നത് കാല് കാണുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു, ഏഹ് ഇപ്പൊ പറയുന്നു മുല കാണുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പൊ ഇവിടെ ഇവിടെ ആരാണ് തീരുമാനിക്കുന്നത്? അല്ലല്ലല്ല, ഇത്തരം പ്രദർശനങ്ങൾ നടത്തുന്നത് വഴി പബ്ലിസിറ്റി അല്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു കുക്കിംഗ് വീഡിയോയിൽ പോലും അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് അതിനെയെല്ലാം ശരീരത്തിന്റെ കുക്ക് രാഷ്ട്രീയമായി ചെയ്യുമ്പോ ബ്രാക്കറ്റ് പോലും ചെയ്യാൻ എന്ന് പറ്റും. പറഞ്ഞു, കുക്ക് ചെയ്യുമ്പോ പോലും എന്ന് പറഞ്ഞല്ലോ, എപ്പോഴത് കാണിക്കേണ്ടത്? അർജുൻ എവിടെ കണ്ടിട്ടുള്ളത് ഇതിനു മുമ്പ് നഗ്നത? അതായത് അർജുൻ കണ്ടു ശീലിച്ചത് അല്ലെങ്കിൽ സൊസൈറ്റി കണ്ടു ശീലിച്ച നഗ്നത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ വീഡിയോസിലോ ഇതിൽ മാത്രമാണ്. അതുകൊണ്ടാണ് കുക്കിംഗ് ചെയ്യുമ്പോൾ പോലും നിങ്ങൾ ചെയ്തു എന്ന് പറയുന്നത്. സത്യത്തിൽ ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ അങ്ങനെയാണ്. ഞങ്ങൾ എന്താ പറയാ, ഒരുമിച്ച കുളിക്കുന്നത്, ഒരുമിച്ച നിൽക്കുന്നത്, ചൂടുള്ളപ്പോ ചിലപ്പോൾ ഡ്രസ്സ് ഇടില്ല, അത് ഇങ്ങനെ തന്നെ. നാട്ടുകാരെ അത് കുക്ക് ചെയ്യുമ്പോൾ കാണിക്കണം ഞങ്ങൾ അങ്ങനെയാണ്. എന്നുള്ളതാണ് ചോദ്യം. അത് ഏഹ് നിങ്ങൾ എങ്ങനെയോ ജീവിച്ചു കൊള്ളട്ടെ. ഇപ്പം നിങ്ങൾ വീട്ടിൽ എങ്ങനെയാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചാണോ കുളിക്കുന്നത്, അത് ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ ഇടുന്നത്, അത് ഷൂട്ട് ചെയ്ത് നാട്ടുകാരെ കാണിക്കുന്നത്, അത് ഇത് അതൊരു നമ്മളെ പോളിറ്റിക്സ് ആണെന്ന് പറഞ്ഞാൽ പേഴ്സണൽ, അംഗീകരിച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ട്. അതെ അത് അംഗീകരിക്കാത്ത ഒരു സമൂഹത്തിൽ തന്നെയാണ് നമ്മൾ അതിനോട് പറയുന്നത്. അങ്ങ് അംഗീകരിക്കുന്ന സമൂഹമാണെങ്കിൽ നിങ്ങൾ എന്നെ ചർച്ചയ്ക്ക് വിളിക്കില്ല. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞ ചില സ്ഥലങ്ങളുണ്ട്. അതായത് ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പേഴ്സണൽ ആണ്, പക്ഷെ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല, ഇത് തെറ്റാന്ന് പറയുമ്പോൾ നമ്മൾ അത് സമൂഹത്തിലേക്ക് പറയേണ്ടത്. അവിടെയാണ് അത് പൊളിറ്റിക്കൽ ആവുന്നത്. അതായത് സമൂഹത്തിൽ നഗ്നത എന്തൊക്കെ പ്രശ്നമാണ്, കുക്കിംഗ് വീഡിയോസിൽ അവരുടെ കൈ കണ്ടു, കാല് കണ്ടു, വയറ് കണ്ടു എന്നൊക്കെ പറഞ്ഞ് എന്താ കണ്ടത്, ഇതിനൊക്കെ പ്രശ്നം പറയുമ്പോൾ ഇത് ഞാൻ പ്രശ്നമല്ല എന്ന് പറയാൻ. ഇല്ലില്ല ഇല്ലില്ല, ഇത് ഞാൻ അശ്ലീലമല്ല, ചോദിച്ചത് ഒരു ഇത്തരം ഒരാളുടെ ഇപ്പം ശരീരമാണ്. ഓക്കെ, നഗ്നത പ്രശ്നമല്ല, അല്ലെങ്കിൽ ലൈംഗികത ഒരു പ്രശ്നമല്ല, അത് സമൂഹത്തിന്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രചാരണങ്ങളൊക്കെ നടത്താം. പക്ഷേ അതിനുള്ള വഴി ഇങ്ങനെയാണോ എന്നുള്ള ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ മനോജ് ചേട്ടന് സമയം തരാം. ഒറ്റയൊരു ഓക്കെ കാര്യം ഓക്കെ മാത്രമേ ഉള്ളൂ. ഒരു മൈനർ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് സ്വന്തം സ്വകാര്യമായിട്ടുള്ള ഒരു ശരീരഭാഗം, അത് സ്ത്രീ ആയതുകൊണ്ടാണ് ഇന്ന് ചർച്ചാ വിഷയമാകുന്നതെന്നാണ് റഹനി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. അത് നാളെ ഒരു പുരുഷനായിരുന്നെങ്കിലും ഇതിലും വലിയ ചർച്ചയാകുമായിരുന്നു. കാരണം ഒരു പെൺകുട്ടിയെ കൊണ്ട്, ഒരു മൈനർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ട് ഒരു പുരുഷന്റെ സ്വകാര്യ ഭാഗത്തിൽ, ബോഡി ആർട്ട് എന്ന പേരിൽ പുരുഷന്റെ ഒരു സ്വകാര്യ ഭാഗത്തിൽ നിങ്ങൾ വരപ്പിച്ചിട്ട് അതെടുത്ത് ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ ഇട്ട് നാട്ടുകാരെ കാണിച്ചാലും അത് വിവാദമാവുക തന്നെ ചെയ്യും. അത് റഹനി ആയതുകൊണ്ടോ അതോ സ്ത്രീ ആയതുകൊണ്ടോ അല്ല. ഓക്കെ, അത് പറഞ്ഞു തരാം. ഈ സ്വകാര്യ ഭാഗം എന്ന് പറഞ്ഞാൽ ആരാ തീരുമാനിക്കുന്നത്? നമ്മുടെ സ്വകാര്യ സ്വകാര്യ ഭാഗം തീരുമാനിക്കുന്നത് നമ്മളാണ്, അല്ല, സ്വകാര്യ മറ്റുള്ളവരല്ല. ഭാഗം എന്താണെന്ന് മനസ്സിലായല്ലോ. ഞാൻ ഞാൻ കുറച്ചുകൂടി ക്ലാരിറ്റിയോട് കൂടി പറയേണ്ടല്ലോ. ഒരു പുരുഷന്റെ സ്വകാര്യ ഏത് ഭാഗം ഏതാണെന്നും ഒരു എങ്ങനെ സ്ത്രീയുടെ പറയാൻ, ഞാൻ സ്വകാര്യ പറഞ്ഞു ഭാഗം സ്വകാര്യ ഏതാണെന്നും ഭാഗം എന്ന് നമുക്കറിയാം. പറഞ്ഞാൽ എന്താണ്, ലൈംഗിക അവയവം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനൊക്കെ വ്യക്തമായ ഡെഫിനിഷൻ ഉണ്ട്. ലൈംഗിക അവയവങ്ങളിൽ പെട്ട സാധനമല്ല ബ്രസ്റ്റ്, ബ്രസ്റ്റ് ലൈംഗിക അവയവമല്ല. ഏഹ് അതേപോലെ ഇനി ലൈംഗിക അവയവമാണെങ്കിൽ അത് സ്വകാര്യമാക്കണോ ആക്കേണ്ടെന്ന് തീരുമാനിക്കാൻ ഇവിടെ റൈറ്റ് ഉണ്ട്. ഇവിടെ അത് സന്യാസി മൈനറായിട്ടുള്ള ഒരു കുട്ടിയുടെ മുമ്പിൽ അത് മൈനർ, പ്രദർശിപ്പിക്കണം അതെ എന്നുള്ളതാണ് ചോദ്യം. അതും ഈ അല്ല അതും കാണിച്ചു തരാം. മൈനർ ആയിട്ടുള്ള സാധനം പറഞ്ഞുതരാം. ഇന്ത്യൻ പാർലമെന്റിൽ നഗ്നനായിട്ടുള്ള ഒരു സന്യാസി കയറി പ്രസംഗിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നോ? ഓക്കെ, അവിടെ നിൽക്കട്ടെ, അത് ഒന്ന്. രണ്ടാമത്തെ സ്ഥാനം, നോർത്ത് ഇന്ത്യയിൽ പോയാൽ നമ്മൾ കാണാം ആ അതുപോലെ ഈ അഗോരികളായിട്ടുള്ള സന്യാസിമാരുടെ ലിംഗത്തിൽ തൊട്ടിട്ട് കുട്ടികളെ കൊണ്ട്, മൈനർ കുട്ടികളെ കൊണ്ട് തൊട്ട് തൊഴുവിച്ച് അവിടെ ചന്ദനം കൂടി തൊടിപ്പിക്കുന്നുണ്ട്. അവിടെ പ്രശ്നമില്ലേ? അപ്പൊ ഞാൻ എവിടെ ചോദിച്ചത്, പ്രശ്നം? അതേപോലെ ഞാൻ അല്ല, ആ ചോദിച്ചത് ക്വസ്റ്റ്യൻ വരാം. ഇല്ല, എന്റെ അതേപോലെ ക്വസ്റ്റ്യൻ രണ്ട് വളരെ വർഷം സിമ്പിൾ മുമ്പ് ആണ്. എന്റെ മേത്ത് എന്റെ മോള് വരച്ചിട്ടുണ്ട്, ചിത്രം വരച്ചിട്ടുണ്ട്. മനോജ് ചേട്ടന്റെ അപ്പൊ അത് സ്വകാര്യ സ്വകാര്യ ഭാഗത്താണ് ഭാഗമേ നിങ്ങൾ ആർട്ടി കണ്ടത്. വരച്ചത്. മനോജ് ചേട്ടന്റെ സ്വകാര്യ ഭാഗത്തോ അല്ലെങ്കിൽ ഒരു പുരുഷന്റെ ലൈംഗിക എന്റെ സ്വകാര്യ ഭാഗമാണ്, അവയവത്തിന്റെ ഇപ്പൊ ഞാൻ ഷർട്ട് ഇട്ടിരിക്കുന്നു, അപ്പൊ ഞാൻ അടച്ചു വെച്ച ഭാഗം എന്റെ സ്വകാര്യ ഭാഗമാണ്, അപ്പൊ എന്റെ പുറത്താണ് അവർ വരച്ചിട്ടുള്ളത്, ജയസൂര്യയുടെ പുറത്ത് വരച്ചിട്ടുണ്ട്. അല്ലല്ലല്ല, ഒരു സ്ത്രീയുടെ ബ്രസ്റ്റും ഒരു പുരുഷന്റെ ബ്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം സ്ത്രീയുടെ എന്താണ്? ബ്രസ്റ്റ് സ്വകാര്യ ഭാഗമാണോ അല്ലേ എന്ന് പറയേണ്ട ആരാ? ആരോ ഒരു നിയമം ഉണ്ടോ ആണെന്നല്ല, അങ്ങനെ? ഞാൻ പറയട്ടെ, എന്തുകൊണ്ടാണ് അതിന് കേസ് മാറ് എടുക്കുന്നത്? ഇന്നത്തെ നിർബന്ധമായി മറയ്ക്കണം നേതാക്കൾ എന്നുള്ള ഒരു നിയമം ഇന്ത്യയിൽ ഉണ്ടോ? എങ്ങനെ, മാറ് നിർബന്ധമായി മറയ്ക്കണം എന്നുള്ള നിയമം ഇന്ത്യയിൽ ഉണ്ടോ? പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ പിന്നെ മാറി മറച്ച് നടക്കുന്നത്? എന്നാ പിന്നെ കാണിച്ചു തന്നോ. ആർക്ക്? അതാണ് ഈ സമൂഹത്തിന്റെ പറഞ്ഞത്, നമുക്ക് ഏത് വസ്ത്രം ഇടണം ഇടണ്ട എന്നുള്ളത്. നമ്മൾ ഇപ്പൊ എന്തിനാണ് നമ്മൾ മാസ്ക് വെക്കുന്നത്? മാസ്ക് എന്നാ പിന്നെ വെക്കുന്ന മാറി എന്തിനാണ്? മറിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാ പിന്നെ കാണിച്ചു തന്നോ. ഇല്ല, അതന്നെ നമ്മളൊരു പറഞ്ഞ പുരുഷന്റെ ആവശ്യമുള്ളവർ മറിച്ചോട്ടെ, സ്വകാര്യ ആവശ്യമുള്ളവർ ഭാഗം മറിക്കണില്ല. ഇത് തന്നെ നമ്മൾ പറയുന്ന ആവശ്യമുള്ളവർ മറിക്കട്ടെ, ആവശ്യമില്ലാത്തവർ മറിക്കണ്ട. പോട്ടെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ജീവിക്കുന്ന ഒരുപാട് കൂടി പേരുണ്ട്. പറയാം. അല്ല, ഒരു ക്വസ്റ്റ്യൻ പറയാം, ഞാൻ ചോദിക്കട്ടെ. ഓക്കെ. അങ്ങനെ മറയ്ക്കണം എന്ന് നിർബന്ധമില്ലല്ലോ. ആരാണ് തീരുമാനിക്കുന്നത്? BSNL ൽ ജോലി ഉണ്ടായിരുന്നു റഹന ഫാത്തിമ എന്ന് പറഞ്ഞ വ്യക്തിക്ക്. ഓക്കെ, തീർച്ചയായും ഉണ്ടായിരുന്നല്ലോ. BSNL ൽ ജോലിക്ക് പോകുമ്പം എന്റെ മാറി മറയ്ക്കണം നിർബന്ധമില്ലെന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് പോയിട്ടില്ലല്ലോ. മാന്യമായ ഡ്രസ്സ് ഇട്ടല്ലേ പോയിട്ടുള്ളൂ. അതിന് കാരണമുണ്ട്, അവിടെ ഒരു ഡ്രസ് കോഡ് ഉണ്ട്. ഒരു ഏത് ഓഫീസിലും അവിടുത്തെ ഒരു ഡ്രസ് കോഡ് കാര്യങ്ങൾ അവിടെ. മാർക്കറ്റിൽ പോകുമ്പോൾ നന്നായിട്ട് പോകുന്നില്ലല്ലോ.
ഞാൻ പറഞ്ഞുതരാം. മാർക്കറ്റ് പോകുമ്പോഴല്ല ഇവിടെ ബൈക്ക് ഓടിച്ച് പോയിട്ട് വേണ്ട ഡ്രസ്സ് ഇല്ലാതെ. എങ്ങനെ അതേപോലെ പൂർണ്ണമായും മാർക്കറ്റ് ഇപ്പൊ യൂട്യൂബിലും യൂട്യൂബില് അതെ അതെ യൂട്യൂബിൽ നഗ്നയായി എന്ന് പറഞ്ഞല്ലോ, യൂട്യൂബിൽ നഗ്നയായി എന്ന് പറഞ്ഞ അതേ ഡ്രസ് ഇട്ടിട്ട് മാർക്കറ്റിൽ നിന്ന് ഭക്ഷണം ഈ എന്താ ചിക്കനും മീനും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടാണ് വെക്കുന്ന സാധനങ്ങളാണ് യൂട്യൂബിൽ കാണിച്ചിട്ടുള്ളത്. ഞാൻ അപ്പൊ ഇത് മാർക്കറ്റ് ചോദിക്കുന്നത് നമ്മളിവിടെ ജീവിക്കുന്നത് ഞങ്ങൾ ഒരു ജീവിക്കുന്ന സ്ഥലത്ത് നമ്മൾ അങ്ങനെ തന്നെയാണ്. ഒരു മൈനർ ആയ കുട്ടിയെ കൊണ്ട് ഒരു സ്ത്രീയുടെ സ്വകാര്യ ഭാഗത്ത് ബോഡി ആർട്ട് എന്ന പേരിൽ എന്താ പറയാ മൈനർ ആയ ചിത്രകല, കുട്ടിയെ കൊണ്ടൊരു ജോലി ചെയ്യിപ്പിക്കല്ല, അത് ഞങ്ങളുടെ കുട്ടിയാണ്. ഞങ്ങളെ കുട്ടി ഞങ്ങളെ ശരീരത്തിൽ വരയ്ക്കുന്നുണ്ട്, ഒപ്പം നടക്കുന്നുണ്ട്, ഞങ്ങൾ പാട്ട് പാടുന്നുണ്ട്. ആ കുട്ടിയുടെ നഗ്നത കാണിച്ചാലാണ് ഇവിടെ നിയമപരമായിട്ട് തെറ്റ്, അല്ലെങ്കിൽ അത് കുട്ടീനെ മാത്രം ചൂഷണം ചെയ്താലാണ് തെറ്റ്, അബ്യൂസ് ചെയ്താലാണ് തെറ്റ്, സെക്സ്വലി അത് അബ്യൂസ് ചെയ്താലാണ് മാത്രം തെറ്റ്. അല്ല. ഒരു സെക്കൻഡ്, ഇവിടെ എന്തോ സ്റ്റക്ക് ആയിട്ടുണ്ട്. ഒരു ഓക്കെ. സെക്കൻഡ്. ലെറ്റ് മീ ചെക്ക്, ഒരു ചെറിയ ഇഷ്യൂ ആണ്. ഓക്കെ ഓക്കെ. സി, ഞാൻ പറയുന്നത് അത്തരത്തിൽ ഒരു കുട്ടിയെ കൊണ്ട് ഒരു ബോഡി ആർട്ട് എന്ന് പറഞ്ഞ നിങ്ങളൊരു കാര്യം, സി, ഇതിൽ തെറ്റൊന്നുമില്ലായിരുന്നുവെങ്കിൽ എന്തിനാണ് നിങ്ങൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്? ഇവിടുത്തെ നിയമ സംവിധാനം തെറ്റാണ്, ഇവിടുത്തെ അതുപോലെ നിങ്ങളെ പോലീസ്. പോലുള്ള സമൂഹമുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഇപ്പോഴും എന്താ വിക്ടോറിയൻ മൊറാലിറ്റി വെച്ചിരിക്കുന്ന സമൂഹമുണ്ട്, അവർക്ക് കേരള മനസ്സിലാണ്ട് പോലീസ് എടുത്തേക്കുന്നത്. തെറ്റാണ്, നിയമം പറയട്ടെ. കേരള പോലീസ് തെറ്റാണ്, കേരള പോലീസ് ഏതാ തെറ്റാണ്, കേരള പോലീസ് കേരള തെറ്റാണ്. പോലീസ് തെറ്റെന്നല്ല, കേരള പോലീസിന് ഒരു പരാതി കിട്ടിയാൽ ആ പരാതിയുടെ പേരിൽ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം പോലീസിനുണ്ട്. അപ്പൊ ആ അതിൽ നോൺ ബെയിലബിൾ ഒഫൻസ് അറസ്റ്റാണ്, ആയതെങ്കിൽ പോലീസിന് അന്വേഷണം അല്ല, ജാമ്യം കൊടുക്കാൻ അറസ്റ്റാണ്, പറ്റില്ല. ഏതാ അറസ്റ്റാണ്, അന്വേഷണമല്ല, അറസ്റ്റ്? അതാ അറസ്റ്റ്. പറഞ്ഞത്, അത് നോൺ ബെയിലബിൾ ഒഫൻസ് ആണെങ്കിൽ പോലീസിന് എന്താ പറയുക ജാമ്യം കൊടുക്കാൻ പോലീസിന് വകുപ്പില്ല, കോടതിക്കേ വകുപ്പുള്ളൂ. അപ്പൊ അതിനാണ് പോലീസിന് ഇതേപോലെ ഇവിടെ രാഷ്ട്രീയ പ്രേരിതമായിട്ട് കുറെ സാധനങ്ങൾ നടക്കുന്നത്. രാഷ്ട്രീയ ഇതിനെതിരെ കേസ് പ്രേരിതമായി കൊടുത്ത ആരാണ് ആളാണ്, പ്രേരിപ്പിച്ചത്? നാല് കേസ് കൊടുത്തേക്കുന്ന ബിജെപിയാണ്. റെയ്ന ഫാത്തിമയ്ക്കെതിരെ കേസെടുക്കാൻ ആരാണ് പ്രേരിപ്പിച്ചത്? ഇത്തരത്തിലുള്ള ഒരു കാര്യം നടത്തും. നാളെ നാല് നാളെ ബിജെപിക്കാർ നാളെ നാല് ഒരു പക്ഷെ, രീതിയിലാണ് ഞാൻ ചോദിക്കട്ടെ, പറഞ്ഞേക്കുന്നത്. അല്ല, ഞാൻ നമുക്ക് റെയ്ന ഫാത്തിമയെ മാറ്റി വെക്കാം, മനോജ് ചേട്ടനെ മാറ്റി വെക്കാം, എല്ലാവരെയും മാറ്റി വെക്കാം. പക്ഷെ ഒരു ചോദ്യം ചോദിക്കട്ടെ, നാളെ ഒരു പുരുഷൻ ഒരു ചെറിയ പെൺകുട്ടിയെ കൊണ്ട്, ഒരു 10-14 വയസ്സായ ഒരു പെൺകുട്ടിയെ കൊണ്ട് ഒരു പുരുഷൻ നാളെ അവന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ ചിത്രം വരപ്പിച്ച് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ അതിനെതിരെയും ഇങ്ങനെ പ്രതിഷേധം ഉണ്ടാവും. അതൊരു സ്ത്രീയുടെ ഞാൻ ലൈംഗിക യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത അവയവമായതുകൊണ്ട് വീഡിയോയുടെ ഇനി അങ്ങനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഞാൻ തരാം. ഇവിടെ എല്ലാ സ്ഥലത്തും നോക്കണ്ട, സ്വകാര്യ ഭാഗമണം അല്ലേന്നല്ല, വെറുതെ കുട്ടിയുടെ കയ്യിൽ പിടിച്ചാൽ പോലും തെറ്റാവുന്ന സ്ഥലങ്ങളുണ്ട്. കോണ്ടസ്റ്റ് നോക്കണം, കോണ്ടസ്റ്റ് ഏത് സമയത്ത് ഏത് ഇതിന് എന്ത് കാര്യത്തിനാണ് അവരത് ചെയ്തതെന്ന്. അതുപോലെ അതാണ് ഇരിക്കും ചോദിക്കുന്നത്, ന്യൂഡ് ബീച്ച് കോണ്ടക്സ്റ്റ് കണ്ടുണ്ട്, എന്താണെന്ന് ന്യൂഡ് ആണ് ബീച്ച്. ചോദിക്കുന്നത്. അതെ, കോണ്ടക്സ്റ്റ് എന്താണ് ന്യൂഡ് ചോദിക്കുന്നത്. ന്യൂഡ് ബീച്ചുകളുള്ളതാണ് ഈ സമൂഹം, ന്യൂഡ് ബീച്ച് ഈ സമൂഹത്തിൽ. ഉണ്ടായിക്കോട്ടെ, ന്യൂഡ് ബീച്ച് ആ ഉണ്ടായി, അവിടെ കേരളത്തിൽ കുട്ടികൾ ന്യൂഡ് ബീച്ച് ഇല്ലല്ലോ, അല്ല കേരളത്തിൽ ന്യൂഡ് കുട്ടികൾ ബീച്ച് ഇല്ലല്ലോ. കേരളത്തിലുണ്ട്, മാരാരിക്കുളം ന്യൂഡ് ബീച്ചാണ്, നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ നോക്കി കാണാം. അവിടെ കുട്ടികളും എല്ലാവരുമായിട്ട് പോകുന്നുണ്ട്, ഗോവയിൽ ന്യൂഡ് ബീച്ച് ഉണ്ട്. അപ്പൊ ഈ കുട്ടികളായിട്ട് തന്നെയാണ് ഇവിടെ എല്ലാവരും പോകുന്നത്. ഇത് യൂട്യൂബിലും അവൈലബിൾ ആണ്. അപ്പൊ യൂട്യൂബിന് ഒരു പോളിസി ഉണ്ട്, ഇന്റർനാഷണൽ പോളിസി അനുസരിച്ച് രണ്ട് സ്ഥലങ്ങൾ ബ്ലർ ചെയ്യണം എന്നുള്ള സാധനമുണ്ട്. ഏഹ്, എന്നാൽ കുട്ടികളുടെ നഗ്നത ഈ യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും അത് വലിയ കാര്യമായിട്ട് എടുക്കുന്നുണ്ട്, അത് ഇന്റർനാഷണൽ ചർച്ച ചെയ്യണം. അപ്പൊ നമുക്ക് കുറച്ച് രജിസ്ട്രേഷൻ വെച്ച സ്ഥലത്ത് നമ്മൾ അതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇത് വേണോ വേണ്ടെന്ന് സംസാരിക്കുന്നത്. ഇല്ലാത്ത രജിസ്ട്രേഷൻ ഇല്ല, ഇപ്പൊ നമ്മൾ ചെയ്തത് തെറ്റല്ല, അതുകൊണ്ട് ഇങ്ങനെ ആവാം എന്നാണ് പറയുന്നത്. അതാ കുട്ടിയെ കൊണ്ട് ചെയ്യിക്കണോ എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. കുട്ടിക്ക് പടം വരയ്ക്കാൻ നമ്മളെ അടുത്ത് പറയണം, എനിക്ക് കുട്ടിക്ക് പടം വരയ്ക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ആരെ കൊണ്ട് ചെയ്യിക്കുന്നത്? വേറെ ബംഗാളിനെ കുട്ടിയാണോ വിളിക്കാൻ പറ്റും? കുട്ടിയാണോ പറഞ്ഞത് എനിക്ക് അതെ, ഈ ഒരു ഭാഗങ്ങൾ എനിക്ക് പടം വരയ്ക്കണം എന്റെ എന്ന് കുട്ടി കുട്ടി, പറഞ്ഞത്? നിങ്ങൾ നോക്കൂ, എന്റെ കുട്ടി ഈ ആദ്യമായിട്ട് പടം വരച്ച് രഞ്ജിത് ഹരിദാസിന്റെ മുഖത്താണ്. പിന്നെ വേറെ ഈ ഇതിന് എന്താ പറയാ എൽ ജി ബി ടി രഞ്ജിനിയായിരുന്നു പ്രൈഡിന് പല ആൾക്കാർ അത് പറഞ്ഞുതരാം, പല ആരാ ആൾക്കാർ. മുഖത്താണല്ലോ, മുഖത്താണല്ലോ, അപ്പൊ മുഖമാണോ മുല, അതാണോ പ്രശ്നം? ഇത് ചോദിക്കും. അപ്പൊ അതുകൊണ്ടാ അതാണല്ലോ നിങ്ങൾ മാർക്കറ്റ് ചെയ്തത്, നിങ്ങൾ ചർച്ചാ വിഷയമാക്കിയത്. മാർക്കറ്റ് ചെയ്തു എന്നാരാ പറയുന്നത്? അത് നിങ്ങൾക്ക് അവഗണിച്ചാൽ മതിയായിരുന്നല്ലോ, അവഗണിക്കേണ്ട സാധനമായിരുന്നു. അതെ, രണ്ടു മൂന്ന് നിങ്ങൾ ദിവസം ഒരു ഇത് ഒരു കാര്യം ചെയ്തു പ്രശ്നമില്ലാതെ പോയി. വെച്ചിട്ട് അത് ഞാൻ അവഗണിച്ചാൽ പറയാം, മതിയായിരുന്നു എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. ഒരു ഇല്ല, കാര്യം ഇങ്ങനെ ഒരു ചെയ്തിട്ട് വീഡിയോ അതവഗണിച്ചു. ഇട്ടിട്ട് ഈ വീഡിയോ ഇട്ടിട്ട് ഒരു പൊളിറ്റിക്സ് പറയാൻ വേണ്ടി നമ്മൾ അവിടെ പറഞ്ഞു ആദ്യത്തെ മൂന്ന് എന്ത് ദിവസം പൊളിറ്റിക്സ് അതിന് ആണ് സർ, കാര്യമായിട്ട് ഒരു സാധനമില്ല, അത് എന്ത് കഴിഞ്ഞിട്ട് ഒരു ബി ജെ പൊളിറ്റിക്സ് പിക്കാരൻ ആണ്? കേസ് കൊടുത്തു. 14 ബിജെപിക്കാരെ ശരീരത്തിന്റെ ഒരു കൊല്ലല്ല അസൂയ, ഇത്. എന്ത് പറയുമ്പോഴും ബിജെപിക്കാരെ അറസ്റ്റുകാരെയും വലിച്ചിട്ടിട്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ബി ജെ പിക്കാരെ അറിച്ചല്ല, ഇന്ന് വേറൊരാളെ കാണിച്ചാൽ എനിക്ക് ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തേ. ബിജെപി സിപിഎമ്മിന്റെ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിൽ അത് ബിജെപിക്കാരുടെ പ്രേരണ മൂലമാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബിജെപിയുടെ പ്രേരണ ബുദ്ധിമുട്ടുണ്ടോ സർ? മൂലമല്ല ഇപ്പൊ സിപിഎം ആര് ഭരിച്ചാലും കേസ് ആര് കേസ് കൊടുത്താലും എടുക്കണം എന്നാണ് ഇന്ത്യയിലത്തെ നിയമം. ഇവിടെ സെൻട്രലിൽ ഭരിക്കുന്നത് ബിജെപി ആണ്, ഇവിടെ ഇതിന്റെ രാഷ്ട്രീയ പ്രേരിതമായിട്ട് കേരള ഇവര്. പോലീസിന്റെ തലവൻ ആരാണ്? കേരള ഏഹ്, പോലീസിന്റെ തലവൻ ആരാണ്? കേരള പോലീസിന്റെ ഹെഡ് ആരാണ്? ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ഒരാളോട് ചോദിച്ചിട്ടല്ല എല്ലാ കാര്യങ്ങളും എടുക്കുന്നത്, അത് അവരുടെ ഭാഗത്തും തീർച്ചയായിട്ടും സഹോദര പ്രശ്നങ്ങൾ അത് വേറെയുണ്ട്. തീർച്ചയായിട്ടും സർക്കാരിന്റെ അറിവോടും സമ്മതവും എട്ട് കൂടി തന്നെയാണ്. സംസ്ഥാനത്തിൽ 28 കേസാണ് രഹനയ്ക്കെതിരെ കൊടുത്തേക്കുന്നത്, 8 സംസ്ഥാനത്ത് 28 കേസ്.
ഇതൊക്കെ കൊടുത്തത് ആരാന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ബി ജെ പിയുടെ ഓരോ പിന്നെ വിങ്ങുകളാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ബി ജെ പി എന്ന് പറഞ്ഞാൽ ബി ജെ പി മാത്രമേ ഇതിനൊന്നും ഞങ്ങൾ പറയുന്നില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, എത്ര ഇടതുപക്ഷ സംഘടനകൾ, എത്ര ഇടതുപക്ഷത്തിന്റെ ആളുകൾ, എത്ര ഇടതുപക്ഷത്തിന്റെ അനുയായികൾ രഹ്ന ഫാത്തിമയ്ക്ക് ഒപ്പം ഉണ്ട്? രഹ്ന ഫാത്തിമയ്ക്കൊപ്പം ആര് നിൽക്കാന്നതോ അവര് ഒരു പാർട്ടിയുടെ ആളല്ല. ആ രഹന ഫാത്തിമ എന്നുള്ള വ്യക്തി സ്വതന്ത്രമായിട്ട് നടക്കുന്നതാണ്. അപ്പൊ ഇതിൽ പുരോഗമനപരമായി ചിന്തിക്കുന്ന പല ആളുകളും സപ്പോർട്ടുണ്ട്. അതേപോലെ ഈ പുരോഗമനവാദം എന്ന് പറഞ്ഞാൽ 14 വയസ്സുള്ള ഒരു കുട്ടിയെ കൊണ്ട് ബോഡി ആർട്ട് എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ ചെയ്യിച്ച് അത് ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ പതിനാല് ഇടുന്നതാണ്, വയസ്സുള്ള പല പതിനാല് പുരോഗമനവാദങ്ങളും ഉണ്ട്. അല്ലല്ല പറയാം, 14 വയസ്സ് വേണ്ട, ചെറിയ കുട്ടിയുടെ കാത് കുത്തുന്നത് അല്ലെങ്കിൽ സുന്നത്ത് ചെയ്യുന്നത്, ഘോഷയാത്രയിൽ പെയിന്റ് ചെയ്ത് ഇറക്കുന്നത്, ഇതൊക്കെ പ്രശ്നമാണ്. അതുപോലെയാണോ, ശബരിമല അതുപോലെയാണോ കയറ്റുന്നത് നിങ്ങൾ ഇതിനെ കാണുന്നത്? അത് അതിനെ അതുപോലെയാണോ അതിന്റെ നിങ്ങൾ കാണുന്നത്? അർത്ഥമൊന്നുമില്ല. അത് ഉപദ്രവിക്കുകയാണ്, ഇത് ഉപദ്രവിക്കുകയല്ല, ഇത് ഞങ്ങളൊന്നും ചെയ്യുന്നല്ല. ആ കുട്ടിക്ക് പെയിന്റ്, ആ കുട്ടി കുപ്പിയിൽ പെയിന്റ് ചെയ്യും, ടീ ഷർട്ടിൽ പെയിന്റ് ചെയ്യും, കയ്യിൽ പെയിന്റ് ചെയ്യും, പിന്നെ ഈ പുലിക്കളിക്ക് കയ്യിലും പെയിന്റ് ടീ ചെയ്യുന്നത്, ഷർട്ടിലും പുലിക്കളി. പെയിന്റ് ചെയ്യുന്നത് പോലെയാണോ ഈ അല്ല ഒരു ആക്ട്? ഹൗ കൻ യു ഈവൻ പിന്നെ കമ്പയർ അല്ല, ഇത് ദാറ്റ്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ബോഡി ആർട്ടിനെ പ്രശ്നമായിട്ട് കാണുന്നത്? ബോഡി ആർട്ട് എന്തുകൊണ്ടാണ് മോശം എന്നാണ് കേരളത്തിൽ പറയുന്നത്? വിവാദമായത്? പറയൂ, എന്തുകൊണ്ടാണ് ഇത് കേരളത്തിൽ വിവാദമായത്? അത് ആ കേരളത്തിൽ കുട്ടിക്ക് അടഞ്ഞ ചെയ്യുന്നത്. സെക്ഷൽ ഫ്രസ്ട്രേറ്റഡ് സമൂഹം ആയതുകൊണ്ടാണ് ഇതാവുന്നത്. ഒരു അത് സ്ത്രീയുടെ സെക്ഷൽ ഏതെങ്കിലും ഭാഗം കണ്ട് അശ്ലീലം എന്ന് മാത്രമല്ലല്ലോ, വിചാരിക്കുന്ന സമൂഹം, റഹന ഒരു ഫാത്തിമ സ്ത്രീ. ചെയ്ത പല അല്ലല്ല റഹന ഫാത്തിമ ചെയ്ത പല കാര്യങ്ങൾക്കും സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞ് ഇവിടെ ആരും വന്നിട്ടില്ല. കുക്കിംഗ് വീഡിയോയിൽ പോലും അത്തരത്തിൽ നിങ്ങൾ എന്തൊക്കെയോ പ്രദർശിപ്പിച്ചു വന്നിട്ടില്ല. എന്ന് പറഞ്ഞപ്പോഴും ആരും പ്രതിഷേധവുമായിട്ട് ആര് വന്നിട്ടില്ല. പറഞ്ഞു? ആര് പക്ഷേ പറഞ്ഞു? ആര് ആര് ഒരു പറഞ്ഞു കുക്കിംഗുമായി പ്രതികരിച്ചില്ലാന്ന്? ബന്ധപ്പെട്ട് കേസ് അല്ല 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 എടുത്തിട്ടില്ലല്ലോ, കേസ് അല്ല, എടുത്തിട്ടില്ലല്ലോ, കേസ് അർജുൻ ഈ എടുത്തിട്ടില്ലല്ലോ, കേസിൽ മാത്രമേ വരുന്നുള്ളൂ. ഓരോ കേസ് കേസിലും എടുത്തിട്ടുണ്ട്, ഓരോ വീഡിയോ അടിയിൽ ചെന്ന് നോക്കൂ. കേസ് ഏതാ കേസ് എടുത്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്? കമന്റ് ഇട്ടതല്ലേ കേസുണ്ട്? ചോദിച്ചു, കേസ് എടുത്തതുമായി ഏതാ ബന്ധപ്പെട്ടാണ് ഞാൻ ചോദിച്ചത്. കേസ് കേസും ഇട്ടിട്ടുണ്ട്, എടുത്തതുമായി ഇതിലും ബന്ധപ്പെട്ടാണ്. മാത്രമാണ് പോസ്കോ ഇടാൻ അവർക്ക് പറ്റിയത്. മറ്റേ ആ കേസുകളൊക്കെ അവിടുന്ന് തന്നെ ഇട്ടല്ലോ, തള്ളിക്കളയാൻ പറ്റി. പോസ്കോ ഇട്ടല്ലോ, പോസ്കോ ഓഫീസ് പോസ്കോ സംബന്ധിച്ച് ഇടുന്നത് കേസ് ആരാ? ഇട്ടല്ലോ. പോസ്കോ ഇടാൻ പറഞ്ഞു പറഞ്ഞത് ആരാ? കേസ് എടുത്ത് അറസ്റ്റ് ചെയ്തോ ഇല്ലയോ ഇപ്പോ ചോദ്യം ആ വളരെ ജഡ്ജ് വ്യക്തമാണ്. പറഞ്ഞു, അവിടെ സംസാരത്തിൽ ജഡ്ജ് പറഞ്ഞു പോസ്കോ നിലനിൽക്കില്ല. ആ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലത്തെ ഒരു സാധനം ഞങ്ങൾക്ക് പരിശോധിക്കണം, കേസ് അതുകൊണ്ട് അടുത്ത തീർന്നില്ല ആഴ്ചത്തേക്ക് എന്നാണ് കേസ് ഞാൻ വെച്ചു. വിശ്വസിക്കുന്നത്, കേസ് തീർന്നിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേസ് തീർന്നില്ല, അത് നിലനിൽക്കില്ല ആ എന്ന് പറഞ്ഞിട്ട് ഈ ആള് തീർച്ചയായിട്ടും അടുത്ത കേസ് ഒന്നുകൂടി നോക്കാം. ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലത്തെ ഒരു കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ട്, അതിനുവേണ്ടി അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. കേസ് ഇതാണ് നടന്നത്. തീരുമാനം ആരൊക്കെ നമ്മൾ സൂമിൽ അതിന് ചെന്നു കഴിഞ്ഞു കേസ് ഹൈക്കോടതിയിൽ തീരുമാനമാണോ അത് അധികമാണോ? കുറ്റക്കാരിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് നടത്തുന്ന റഫറൻസിന് മാത്രം ആരും വാലിഡ് ആയിട്ട് എടുക്കാറില്ല. അത് കഴിഞ്ഞതിന് ഓക്കെ, ശേഷം അപ്പൊ നിങ്ങൾ ഇപ്പൊ കുറ്റക്കാരിയാണോ അല്ലയോ കുറ്റക്കാരെ എന്ന് കാണണ്ട, ഇപ്പൊ ഇതൊരു തീരുമാനിക്കുന്നിടത്താണ് ശരിയും തെറ്റും തീരുമാനിക്കുന്നത്. ആണല്ലോ. അപ്പൊ ഇപ്പൊ ഇത് കുറ്റക്കാരിയല്ല എന്ന് ഉറപ്പാണല്ലോ? ഇപ്പൊ കുറ്റക്കാരിയല്ലല്ലോ. കുറ്റക്കാരിയല്ലെന്ന് ആര് കുറ്റക്കാരി ആയതുകൊണ്ടാണല്ലോ അറസ്റ്റ് ചെയ്തത്? അറസ്റ്റ് ചെയ്യുന്ന എന്തുകൊണ്ടാണോ അറസ്റ്റ് വ്യക്തി അറസ്റ്റ് ചെയ്തിട്ടില്ല, ചെയ്യുക? അറസ്റ്റ് ഇല്ല, ചെയ്തിട്ടില്ല. ഇതുവരെ നീ എനിക്കെതിരെ എന്തിനാ ഒരു രഹന അറസ്റ്റ് പത്രം ഒളിവിൽ വന്നിട്ടില്ല. പോയത്? രഹന എന്താണ് ഫാത്തിമ ഒളിവിൽ എങ്ങനെ? പോയത്? എങ്ങനെയാ നിങ്ങൾ ഒളിവിൽ പോയി എന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞുതരാം, തീർച്ചയായിട്ടും അന്ന് വൈകുന്നേരം വന്ന വാർത്തയാണ്. പോലീസ് വീട്ടിൽ വരുമ്പോൾ റഹന അവിടെ ഇല്ല, ഭർത്താവായ മനോജിന് അതിനടുത്ത് പോലും ഒളിവിൽ അറിയില്ല. പോയിനാ അതിന് അല്ല പുറത്ത് ഭർത്താവായ അല്ലല്ല അല്ലല്ല ഭർത്താവായ മനോജിന് പോലും അറിയില്ല റഹന എവിടെയാണ് അറിയില്ലെന്നോ? എന്നുള്ളത്. അയ്യ, അത് ഓരോരുത്തരും അവരെ റീച്ച് കൂട്ടാൻ കൊടുക്കുന്ന വാർത്തയാണ്. ഞാൻ അല്ല, അന്ന് തന്നെ മനോരമ ന്യൂസ് കൊടുത്ത വാർത്തയാണ്. പറഞ്ഞു, അത് ശ്രദ്ധിക്കൂ. മനോരമ രാവിലെ ഇവിടെ രാവിലെ പോലീസ് കയറി വരികയാണ്. കയറി വരുമ്പോ ഞാനും എന്റെ അച്ഛനാണ് വീട്ടിലുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് അറിയില്ല എന്താ വിഷയം എന്ന് കഴിഞ്ഞപ്പോ എവിടെ ചോദിച്ചു. രഹന ഒരാഴ്ച മുമ്പേ രഹനയും കുട്ടികളും കൂടിയിട്ട് ഈ ലോക്ക്ഡൌൺ തീർന്നപ്പോ തന്നെ കോഴിക്കോട് പോയതാണ്. സുഹൃത്തിന്റെ വീട്ടിലാണ്, വീടും പോലീസിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതെ, കോഴിക്കോടായിരുന്നു ഉണ്ടായിരുന്നത്. കോഴിക്കോടാണ്, ഇപ്പോഴും കോഴിക്കോടാണ്. ഓക്കെ ഓക്കെ, അന്ന് എന്നെ അന്ന് ഞാൻ അറിയാം. പോലീസിന്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ ഞാൻ ലൈവ് കൊടുത്തിട്ടുണ്ട്, ന്യൂസ് 18 കൊടുത്തിട്ടുണ്ട്, മനോരമയ്ക്ക് കൊടുത്തിട്ടുണ്ട്, മാതൃഭൂമിക്ക്. കാരണം അന്ന് കിട്ടിയില്ല, അയാളാണ് ഒളിവിൽ പോയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോലീസ് ഞങ്ങളുടെ അടുത്ത് അറിയിച്ചിരുന്നെങ്കിൽ, പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്താണ് ഞങ്ങളുടെ വീട്, ഇവിടുന്ന് എപ്പോഴും പോവും, ഞങ്ങൾ കൊടുത്ത കേസുകൾ ഇവിടെ നിലനിൽപ്പുണ്ട്, മുങ്ങേണ്ട ഒരു സാധ്യത കാരണങ്ങൾ ഇല്ല. ഇത് ഈ പോലീസിന് ഒരു വാറണ്ട് കാണിക്കാൻ പറഞ്ഞു, പോലീസിന് വാറണ്ട് ഇല്ല. അപ്പൊ പോലീസ് പറഞ്ഞു ചില കാര്യത്തിന് ഇപ്പൊ ചോദ്യം ചെയ്താൽ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞ് രഹനേനെ അവിടെ എത്തിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, പോലീസ് പോയി. അത് കഴിഞ്ഞപ്പോ കോടതിയുടെ വിധി വന്നു, എന്താ പറയുന്നത്, ഇൻട്രം ഇൻട്രം എന്ന് പറയും, അത് അത് നടക്കുന്നവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇല്ല, അവിടെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒളിവിലല്ലായിരുന്നുവെങ്കിൽ രാത്രി പിന്നെ പോലീസ് എന്തുകൊണ്ട് റഹന ഫാത്തിമയെ അറസ്റ്റ് ചെയ്തില്ല? അതിന് ഒളിവിൽ ഒളിവിലല്ലാത്തതുകൊണ്ട് അവനെ അറസ്റ്റ് ചെയ്യണ്ട, വാറണ്ട് ഇല്ല പോലീസിന്. ഒളിവിലല്ലാത്തതുകൊണ്ട് പോലീസിന് അറസ്റ്റ് വാറണ്ട് ചെയ്തില്ല. വേണ്ടേ? പോലീസിന് ഒരാളെ, ഇവള് ഭീകരവാദിയല്ല, ഒളിച്ചു നിൽക്കുന്ന ആളല്ല, ചാടി പോയി പിടിക്കാൻ ക്രിമിനൽ അല്ല. അപ്പൊ പോലീസ് ഒരു പ്രഹസനം പക്ഷേ നടത്തിയിട്ട് ഒരു പകത്തിൽ കേരളത്തിൽ നിന്നാണ്, അല്ല, പക്ഷേ അപ്പോഴേക്കും പ്രഹസനം എന്ന് ആളുകളെല്ലാം പറഞ്ഞ് ഏറ്റെടുത്തു. തള്ളിക്കളയാൻ പറ്റില്ല, പ്രഹസനം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. ബിക്കോസ് കേരള പോലീസിന്റെ ആളുകൾ അതോറിറ്റീസ് നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ അവിടെ റഹന ഫാത്തിമയില്ല. അല്ല, മാധ്യമങ്ങൾ നിങ്ങൾ എല്ലാം എന്തോ റിപ്പോർട്ട് കേരള ചെയ്തു. പോലീസിന് ഇത്ര മോശമായിട്ടാണ് ഇല്ല കാണുന്നത്? കേരള ഇല്ല പോലീസ് ഞങ്ങളെ പിടിക്കാൻ പറ്റില്ല. ഇല്ല, ഞാൻ രണ്ടാം ഐ വിൽ കം ടു ദാറ്റ്. രണ്ടാമത്തെ ആ കാര്യം, മാധ്യമങ്ങളെല്ലാം, ഒരു മാധ്യമമല്ല ഒരുപാട് എല്ലാ മാധ്യമ മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് റഹന ഫാത്തിമ ഒളിവിലായിരുന്നു എന്ന്. റഹന ഫാത്തിമ ഒളിവിലല്ല എന്ന് പറയുന്നു. എന്നാൽ എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തില്ല? കോഴിക്കോടാണെങ്കിൽ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ പോലീസ് കേരളത്തിൽ അറസ്റ്റ് ഇത് ചെയ്തത് കുറച്ച് നടരുത്. അല്ല, കേരള പോലീസിനെ നിങ്ങളാണ് കുറച്ച് കാണുന്നത്. കേരള പോലീസിന് ഒന്നാമത് ഇവരുടെ പേരിൽ ഒരു അറസ്റ്റ് വാറണ്ട് ഇല്ല,
അറസ്റ്റ് വാറന്റ് ഉണ്ടെങ്കിലാണ് ഒരാളെ എവിടെ പോയിട്ട് പിടിക്കാൻ പറ്റുള്ളൂ. അവർ നേരിട്ട് വന്നു, വന്നിട്ട് ഇവര് ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ മതിയായിരുന്നു. ഇത് വലിയ ചർച്ചയായപ്പോ പോലീസ് അതിന്ന് ബാക്കിലേക്ക് മാറി. ഇപ്പൊ പോലീസ് പറഞ്ഞിട്ടുണ്ട് കോടതി പറഞ്ഞ പോലെ ഒന്ന് ഹാജരാക്കിയാൽ മതി, അത്രേ ഉള്ളൂ. എന്തുകൊണ്ട് പോലീസിനാണെങ്കിൽ അന്ന് ഇപ്പോഴും പിടിക്കാം. അന്ന് 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 രാത്രി 8 മണിക്ക് ലഹന മനോരമ ഇപ്പോഴും ന്യൂസിൽ യൂട്യൂബിൽ ചർച്ച. വീഡിയോസ് ഇടുന്നുണ്ട്, ഇല്ല, ലഹന യൂട്യൂബിലും വീഡിയോസ് ഇടുന്നുണ്ട്, മനോരമ ചാനലിൽ വന്നിട്ടുണ്ട്, എല്ലാം ഉണ്ട്. അന്ന് രാത്രി 8 മണിക്ക് മനോരമ ന്യൂസിൽ ചർച്ചയുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? എന്നാ പിന്നെ കോഴിക്കോട് മനോരമയുടെ സ്റ്റുഡിയോ പോയിട്ട് പങ്കെടുത്താൽ പോരെ? എന്തിനാണ് ഇരുട് മുറിയിൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് ചർച്ചയിൽ പങ്കെടുക്കേണ്ട ആവശ്യം? കോഴിക്കോട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് ലോക്ക്ഡൌണിൽ പെട്ട സ്ഥലത്താണ്. അപ്പൊ അവരുടെ വീട്ടിൽ ചെന്നിട്ടാണ് എടുക്കുന്നത്. അത് അവരുടെ മാർക്കറ്റ് അല്ല, തന്ത്രമായിരിക്കാം. ഇവര് അവർ ഒളിച്ചു വീട്, നിന്നിട്ടല്ല, അവർ പറഞ്ഞു ഞാൻ യാത്രയിലാണ് അല്ല വണ്ടി ഞാൻ വെച്ചിട്ട് ചോദിക്കാം, എടുക്കുന്നത്. ഇല്ല ഞാൻ ചോദിക്കാം, ഞാൻ ചോദിക്കാം. കോഴിക്കോടാണ് ഉള്ളത്, ലോക്ക്ഡൌൺ ആണെങ്കിലും മീഡിയാസിന് പ്രവർത്തിക്കുന്നതുകൊണ്ട് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. ഓക്കെ, ഓക്കെ മീഡിയാസിന്റെ ആവശ്യത്തിന് എല്ലാം കാര്യങ്ങൾ ചെയ്യാം. കോഴിക്കോടാണ് ഉള്ളതെന്ന് മനോജ് ഇപ്പൊ പറയുന്നു. ഞാൻ ഓക്കെ ആ ചോദിക്കട്ടെ, എന്തുകൊണ്ട് മനോരമയുടെ സ്റ്റുഡിയോയിൽ പോയി റഹ്നാ ഫാത്തിമ പങ്കെടുത്തില്ല? ഹെഡ്സെറ്റും വെച്ച് ഇരുട് മുറിയിൽ ഇരുന്നിട്ടല്ലല്ലോ ഒരു ചർച്ച പങ്കെടുക്കുക, ഇരുട്ട് ലൈറ്റിംഗിനുള്ളിൽ. മുറിയിലാന്ന് ആരാ പറഞ്ഞത്? സ്റ്റുഡിയോയിൽ പോണോ പോണ്ടേ എന്നുള്ളത് മനോരമയ്ക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഒബി വാൻ ഉണ്ട്, അവർ വേണമെങ്കിൽ ആ വീട്ടിൽ വരാനുള്ളവർക്ക് വീട്ടിൽ വരും, ഓഫീസിൽ കൊണ്ടുപോകാനുള്ളവർ ഓഫീസിൽ കൊണ്ടു ഇരിക്കാൻ പറ്റും. അന്നത്തെ അന്നത്തെ ചർച്ച എങ്ങനെ കണ്ടക്ട് ചെയ്തത് അവരോട് ചോദിക്കാം. അത് അവരുടെ അല്ല രഹസ്യങ്ങളാണ്, അത് ഒബ്വിയസ് ആയിട്ട് മനോരമയുടെ പറയാം, അല്ല സാധനങ്ങളാണ്, ഞാൻ അല്ല പറയേണ്ട സാധനമല്ല. ഒബ്വിയസ് ആയിട്ട് റഹനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടാവും. ഞാൻ ഇരിക്കുന്ന എറണാകുളത്താണ്, അവരിക്കുന്നത് കോഴിക്കോടാണ്. അവർ റഹനോട് കോഴിക്കോട്ടിരുന്നിട്ട് ചോദിച്ചിട്ടില്ല, അവർ ആ റഹനോട്. അവരെടുത്തേക്കും മനോരമക്കാർ ചെല്ലുന്നു, അവർ ഇന്റർവ്യൂ കൊടുക്കുന്നു. മനോരമയ്ക്ക് മാത്രമല്ല കൊടുത്തേക്കുന്നത് കേട്ടോ, ഓക്കെ, ന്യൂസ് എയ്റ്റീന് ഒരു കൊടുത്തിട്ടുണ്ട്. അല്ല ഒരു ക്ലാരിഫിക്കേഷൻ, ഒരു ക്ലാരിഫിക്കേഷൻ. അന്ന് രാത്രി ചർച്ചയ്ക്ക് മനോരമ ന്യൂസ് റഹ്ന ഫാത്തിമയെ ഉള്ള സ്ഥലത്തേക്ക് പോവുകയായിരുന്നു അതോ ഓൺലൈൻ വഴി പങ്കെടുക്കുകയായിരുന്നു? എങ്ങനെയായിരുന്നു? ഓൺലൈൻ വഴി ഓൺലൈൻ വഴിയാണ് പങ്കെടുത്തത്. എന്തുകൊണ്ട് മനോരമ ന്യൂസിന്റെ? ഞാൻ അതാണ് ചോദിക്കുന്നത്, സ്റ്റുഡിയോയിൽ അത് എന്തുകൊണ്ട് പോകാൻ അവരോടാണ് പറ്റിയില്ല? ചോദിക്കേണ്ടത്. അല്ല, ഈ സാധനം അവരോട് എന്നോടാണോ? ഇപ്പൊ അർജുനെ അന്ന് ഇവിടേക്ക് വിളിച്ചു വരുത്തി 24 അല്ലെങ്കിൽ ഫ്ലവേഴ്സിലേക്ക്. ഏഹ്, ഇപ്പൊ അർജുൻ പറയുന്നു, അർജുൻ അത്രയും വേണ്ടപ്പെട്ട ഒരാളാണെങ്കിൽ അപ്പൊ എനിക്ക് താല്പര്യമില്ല, ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ ശരി, നിങ്ങളെ വീട്ടിലാണെങ്കിൽ ഞാൻ വരാം, അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ പറഞ്ഞാൽ മതി, പറഞ്ഞാൽ ശരി ഓൺലൈനിൽ കൊടുക്കാന്ന് പറയാം, നമ്മുടെ സൗകര്യം ഓക്കെ പോലെയുള്ള. എന്നെ വിളിച്ചു, എന്റെ അടുത്ത് എപ്പോ വരുന്നു വെച്ചു, അപ്പൊ ഓൺലൈനിലാണ് എനിക്ക് വരാൻ സൗകര്യം, അർജുൻ്റെ വീട്ടിൽ വന്നിട്ട് സ്റ്റുഡിയോയിൽ ഇരിക്കാൻ എനിക്ക് സൗകര്യമില്ല. ഓക്കെ, ഞാൻ ഡയറക്റ്റ് ഇങ്ങനെ വന്നു, അത്രയാണ് അതിന് അതൊന്ന് കാര്യമുള്ളൂ. ഓക്കെ, അനദർ ക്വസ്റ്റ്യൻ, റഹ്ന ഫാത്തിമ അന്ന് എവിടെയായിരുന്നു എന്നുള്ളത് മനോരമ ന്യൂസ് എന്ന് പറയുന്ന ന്യൂസ് സ്ഥാപനത്തിന് അറിയാമായിരുന്നു? ന്യൂസ് കോഴിക്കോടാണ്. സ്ഥാപനത്തെ അറിയാമായി, അവരറിയാണ്ട് അതെ, അവരെടുക്കില്ലല്ലോ. അല്ല അപ്പൊ കോഴിക്കോടാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അല്ല, മനോരമയ്ക്ക് ഇവർ അറിയാമായിരുന്നു. ഒന്ന്, ഇപ്പൊ അർജുൻ ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? അർജുന് സത്യത്തില് ഈ മീഡിയക്കുള്ള റൈറ്റ് എന്താന്ന് അറിയില്ല. ഏഹ്, അതെ, പോലീസിനുള്ളത് റൈറ്റ് എന്താന്ന് എന്തോ അറിയില്ല. ആയിക്കോട്ടെ, ഞാൻ ഇങ്ങനെ ഒരു ചോദിക്കുന്നത്, ഭീകരവാദിയാണെങ്കിൽ ഇവർക്ക് നേരെ പോലീസിന് വേണമെങ്കിൽ അവിടെ പോയി പിടിക്കാം. ഇവര് ഭീകരവാദി അല്ല, ഇവര് ക്രൈം ചെയ്തവളല്ല. ഒരു ആരോപണം, ഒരു പരാതി മാത്രമേ പോലീസിന് കിട്ടിയിട്ടുള്ളൂ. പരാതിയുടെ പേരിൽ ആയിക്കോട്ടെ, ഓടിച്ചെന്ന് അറസ്റ്റ് ചെയ്യാനൊന്നും ഇല്ല പോലീസിന് ഇല്ല ഇല്ല. ഇല്ല, എന്റെ നമ്മളും ചോദ്യം, നീതി നിയമത്തിനനുസരിച്ചാണ് നിൽക്കുന്നത്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്റെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. റഹ്ന ഫാത്തിമ കോഴിക്കോട് ഇന്ന സ്ഥലത്തായിരുന്നു ഉള്ളത് എന്ന് മനോരമ ന്യൂസ് സ്ഥാപനത്തിന് അറിയാമായിരുന്നു ഇല്ലയോ? സ്ട്രേറ്റ് അത് ക്വസ്റ്റ്യൻ. മനയോരമോട് ചോദിക്കൂ, അതല്ല എനിക്ക് പറയാൻ പറ്റുക. അല്ല എനിക്കറിയാൻ ഞാൻ ചോദിച്ചു, കോഴിക്കോടായിരുന്നു, അവരവിടുന്ന് ഇത് കൊടുക്കുകയും ചെയ്തു. അതായത് ഈ രഹന ഫാത്തിമ എന്ന് പറഞ്ഞ ആള് ഓക്കെ അപ്പൊ ഓക്കെ അദ്ദേഹം കൺട്രോൾ ഓക്കെ, ചെയ്യുന്ന ഒരാളല്ല, അല്ല ഞാനൊരു ഒരു വ്യക്തി, ഒരു ഞാൻ ഇരിക്കുന്നു. ഓക്കെ ഓക്കെ ആയിക്കോട്ടെ, റഹനൊരു. അപ്പോ കേരള പോലീസ് വീട്ടിൽ വന്നപ്പോൾ മനോജ് എന്ന് പറയുന്ന വ്യക്തി വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, റഹന ഫാത്തിമ കോഴിക്കോട് ഇന്ന സ്ഥലത്താണ് ഉള്ളത് എന്ന് പോലീസിനോട് വ്യക്തമായി പറഞ്ഞിരുന്നു. എവിടെയാണെന്ന് അതാണ് ചോദിച്ചു, 2 ദിവസം മുമ്പ് ഇവിടുന്ന് പോയതാണ്, കോഴിക്കോടാണെന്ന് കോഴിക്കോടാണ്, പറഞ്ഞില്ല, നമ്മളെ കുട്ടികളുണ്ട്, കോഴിക്കോടാണെന്ന് പറഞ്ഞു, കോഴിക്കോടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു. പറഞ്ഞ സാധനം വീഡിയോയിൽ കാണാലോ, എന്തിനാ ഞാൻ നുണ പറയുന്നത്? അന്നത്തെ വീഡിയോ ന്യൂസ് 18 എടുത്ത് നോക്കുക, ഞാൻ പോലീസിനെ നിർത്തി കൊണ്ട് അവിടെ സംസാരിക്കുന്ന സാധനമുണ്ട്. രഹന 2 ദിവസം മുമ്പേ ഇവിടുന്ന് പോയ, രണ്ടല്ല 4 ദിവസം മുമ്പേ ഇവിടുന്ന് പോയ ആളാണ്. ഏഹ്, അത് കുട്ടിയും കൂടി കൂടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ കൊണ്ടുവരായിരുന്നു. എന്തിനാണ് ഈ പ്രസംഗം നടത്തുന്നത്? ഞാൻ പോലീസിനെ നിർത്തി കൊണ്ട് ചോദിക്കുന്നുണ്ട് അവരുടെ മുന്നിൽ. അപ്പൊ ഈ പോലീസ് ഒന്നും കേൾക്കുന്നില്ലേ? പോലീസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല പോലീസിന് കിട്ടാത്ത ആളാണ്, ഇപ്പോഴും പോലീസിന്റെ സർവൈലൻസിൽ തന്നെ ഉള്ളത്. അപ്പൊ പക്ഷേ പോലീസിന്റെ കോഴിക്കോട് ഇപ്പോഴത്തെ ഓക്കെ, പോലീസിന്റെ ഇതിങ്ങനെ ഇത് ക്രൈമായിട്ട് നിങ്ങൾ കാണുന്നോണ്ടോ ഈ പ്രശ്നം? ഇത് അത്രയും പ്രശ്നങ്ങളല്ല, അവരെ ക്രൈം ആരോപിച്ച വ്യക്തിയാണ്, ക്രൈം പിന്നെ ചെയ്ത വ്യക്തിയല്ല. ക്രൈമായിട്ട് കണ്ടത് നിരവധി ആളുകളായിരുന്നു ഇവിടുത്തെ എല്ലാവരും. അതാണ് റഹ്നയ്ക്ക് അനുകൂലികളാണ്, അല്ല ഞാൻ പറയട്ടെ, നിയമബോധമില്ലാത്ത ആളുകളാണ്. അല്ല അല്ല, പോസ്റ്റ് ആക്ട് എന്ന് കേരള പറയാൻ എന്താ പോലീസിന് അറിയോ, നിയമബോധമില്ലേ? കേരള പോലീസിന് കേരള നിയമബോധം, പോലീസിന് പരാതി കിട്ടി അന്വേഷിച്ചേ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ പറയുകയാണ്, എന്നെ ഹരാസ് ചെയ്യുന്നു പറഞ്ഞ ഒരാൾക്കെതിരെ പരാതി കൊടുത്താ അന്വേഷണവും അവിടെ പോയി വീട്ടിൽ അന്വേഷിക്കാൻ കമ്പ് പറ്റും? ചെയ്യാൻ വരുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അല്ലല്ല, അങ്ങനെ തന്നെയാണ് അന്വേഷിക്കുക. ഇവർക്ക് സൈബർ ഡോം ഇവിടെ ഒരു 3-4 സ്ഥലത്തുനിന്ന് ഇവർക്ക് കണക്ഷൻ കൊടുത്തു. ഏഹ്, ഇങ്ങനെ ചെയ്യണം ചെയ്യണം എന്നുണ്ട്. അപ്പൊ ഇവര് രാഷ്ട്രീയ പരിതമായിട്ടാണ് ഓടി വരുന്നത്. വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് അത്രയും വലിയ സീനുകളല്ല, ഇവരുടെ ഒപ്പം സപ്പോർട്ടുകളുണ്ട്, നിയമപരമായിട്ട് ഇതിനൊന്നും ഇല്ല. അതോടെ പോലീസ് ബാക്കിലോട്ട് മാറി, മീഡിയ നമ്മളോട് പറഞ്ഞു നമ്മളെ എങ്ങനെ? ഡ്യൂട്ടിയാണ്, ഞങ്ങൾക്ക് നിങ്ങളെ അല്ല ഉപദ്രവിക്കണ യാതൊരു അല്ല പ്രശ്നവുമില്ല. അല്ല ഇല്ല, അങ്ങനെയാണെങ്കിൽ വീട്ടിലേക്ക് അറസ്റ്റ് ചെയ്യാൻ വരണ്ട. ഒന്ന്, രണ്ട് മൂന്ന് കോൺട്രഡിക്ഷൻ ഉണ്ട്. ഒന്ന്, ഈ സാധനമാണ് ഞാൻ അവരോട് ചോദിക്കുന്ന പോലീസിനോട്, നിങ്ങൾ എന്തിനു വന്നു എന്ന് ഞാൻ ചോദിച്ചു. ഇല്ല ഞാൻ ചോദിക്കുന്നത് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്, രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന്,
പോലീസിനോട് വ്യക്തമായിട്ട് പോലീസിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു റഹന ഫാത്തിമ എന്ന് പറഞ്ഞ വ്യക്തി എവിടെയായിരുന്നു എന്നുള്ളത്. രണ്ട്, അന്ന് രാത്രി 8 മണിയുടെ കൗണ്ടർ പോയിന്റ് ചർച്ചയിൽ കോഴിക്കോടുള്ള സ്ഥലത്ത് വെച്ചാണ് റഹന പങ്കെടുത്തത്. അത് മീഡിയ സ്റ്റുഡിയോക്കാർക്ക് വ്യക്തമായി അറിയായിരുന്നു. അങ്ങനെയല്ലേ പറഞ്ഞിരുന്നു? ഇതൊക്കെ ആരാ പറയുന്നത്? ഞാൻ അതെ. പറഞ്ഞെന്താ, ഞാൻ ഇവിടുന്ന് ഞാൻ പറഞ്ഞതിന് മാത്രമേ എനിക്ക് ബാധ്യതയുള്ളൂ. ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ ആളില്ല, ഒരാഴ്ചയായിട്ട് ഞാൻ അന്ന് മുതലും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, അവരുടെ മുന്നിലും പറഞ്ഞു. കോഴിക്കോടാണെന്ന് ഇത് പറഞ്ഞു. പറഞ്ഞപ്പോൾ പോലീസിന് മനസ്സിലായിട്ടുണ്ടായിരിക്കണം, പോലീസ് ബോധമുള്ളവരാണല്ലോ, ഞാൻ പറഞ്ഞു കോഴിക്കോട് കേൾക്കുന്നുണ്ടല്ലോ. അതേപോലെ ആ കോഴിക്കോട് രഹന എടുത്ത് ഇന്റർവ്യൂ, രഹനയുടെ സുഹൃത്തുക്കൾ വിളിച്ചു, ഇന്റർവ്യൂ എടുക്കുമ്പോൾ രഹൻ ഇന്റർവ്യൂ കൊടുക്കുന്നു. ഇതിൽ എനിക്ക് ഞാനല്ല ഇതൊന്നും കണക്ട് ചെയ്യുന്ന ആൾക്കാർ ഈ. അപ്പൊ അതിൽ മനോരമയ്ക്ക് അറിയായിരുന്നു, പോലീസിന് കമ്പ്യൂട്ടറിന്റെ അറിയാവുന്ന, പോലീസിന് അറിയായിരുന്നു എന്നുള്ളത് പോലീസിനോട് ചോദിക്കുക, മനോരമയ്ക്ക് അറിയാവുന്നുള്ള മനോരമയോട് ചോദിക്കുക, മനോജിന് അറിയാവുന്ന മനോജിന്റെ അടുത്ത് ചോദിക്കുക. അപ്പൊ മനോജിന് അല്ല, അറിയുന്ന സാധനങ്ങൾ അവിടെ ഉണ്ടെന്നുള്ളതും അവളെ വീട്ടിൽ ഒരുമിച്ച് വന്നുള്ളതും അല്ല ഞാനും ചർച്ചയിൽ ഒരുമിച്ച് പങ്കെടുത്ത ആളാണ്. അല്ലല്ല ഒരുമി അത് അത് തന്നെയാണ് ചോദിക്കുന്നത്. മനോജ് എന്ന് പറയുന്ന വ്യക്തി സ്റ്റുഡിയോയിൽ പോയി പങ്കെടുക്കുന്നു, റഹന ഫാത്തിമ എന്ന് പറയുന്ന വ്യക്തി വളരെ രഹസ്യ ഞാൻ കേന്ദ്രമെന്ന് ഞാൻ തോന്നുന്ന തരത്തിൽ ഒരു ഇരുട്ട് മുറിയിൽ പറഞ്ഞുതരാം, വെച്ച് പങ്കെടുക്കുമ്പോൾ അവിടെയാണ് ഇരുട്ട് സംശയം മുറി വരുന്നത്. അല്ല, ഒന്ന് ഇരുട്ട് മുറിയിൽ കാണാൻ പറ്റില്ല. ഞാൻ അതെ. ഞാൻ ഇരിക്കുന്നത് മനോരമ ചാനലിന്റെ പനമ്പള്ളി നഗർ എന്ന് പറഞ്ഞ എറണാകുളത്ത് ഏരിയ ഉണ്ട്. അവിടെ മനോരമയുടെ ഇതിന്റെ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. ആ ഒരു വണ്ടി വന്നിട്ട് കൊണ്ടുപോയിട്ട് എനിക്ക് അവിടെ ഇരിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ചർച്ചയിൽ ഇന്നേവരെ പങ്കെടുത്തില്ല, ആദ്യമായിട്ടാണ് ഒരു ചർച്ചയിൽ ഇരിക്കുന്നത്, എനിക്ക് എത്രത്തോളം കമ്മി. അപ്പൊ അവർ പറഞ്ഞു ഇങ്ങനത്തെ ഒരു വിഷയം ആകുമ്പോൾ നിങ്ങൾ തന്നെ സംസാരിച്ചായിരിക്കും നല്ലത്, രഹന ചിലപ്പോൾ വരാൻ സാധ്യത ഇല്ല, രഹനെ വിളിച്ച് കിട്ടിയിട്ടുണ്ടായില്ല എന്ന് പറഞ്ഞു. ഓക്കെ ഞാൻ വരാൻ പറഞ്ഞു, ഞാൻ ചെന്ന് നോക്കുമ്പോൾ രഹനയും ഉണ്ട് അവിടെ, അതാണ് അതിൽ വന്നേ. അപ്പൊ അത് എവിടുന്ന എടുത്തെന്നുള്ളത് പിന്നെ നോക്കുമ്പോഴാണ് ആ ആ സ്ഥലം ഓക്കെ എവിടെയായിരുന്നു? അത്. കോഴിക്കോട് എവിടെയായിരുന്നു റഹന ഉണ്ടായിരുന്നത്? ആസ് പെർ യുവർ നോളജ് കോഴിക്കോട് എവിടെയായിരുന്നു റഹന? കോഴിക്കോട് ഞങ്ങളെ സുഹൃത്തിന്റെ അടുത്ത് അത് പോലീസിന് അറിയാമായിരുന്നു, മാധ്യമ പ്രവർത്തകർക്ക് അറിയാമായിരുന്നു, എന്നിട്ടും അവർ അറസ്റ്റ് ചെയ്യാതിരുന്നതാണ്. അതിമ്പ്രസല്ല, ഇത് സകല ആൾക്കാർക്കും അറിയാം, നാട്ടിലുള്ളവർക്കും അറിയാം. ഇത് ഓക്കെ, ഞങ്ങൾ എന്തിനാണ് ഒളിച്ച്, നിങ്ങൾ ആബ്സല്യൂട്ട്ലി എന്തിനാ ഞങ്ങൾ ഒളിച്ച് നിൽക്കുന്ന ആൾക്കാരോട് കണക്കൂട്ടുന്നത്? ഞങ്ങൾ ഒളിച്ചല്ല, ഞങ്ങൾ പബ്ലിക്കായിട്ട് ജീവിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന സ്ഥലം, ഇതിന്റെ ചുറ്റും എന്റെ വീട് ഈ സംഘികൾ വന്നിട്ട് തല്ലി പൊളിച്ച വീടാണ്. അത് കഴിഞ്ഞ് ഞാൻ അവരെ വീടിന്റെ മുന്നിൽ കൂടെ ഇപ്പൊ നടക്കുന്നത്, അല്ല, ഒരാളും അത് തൊടില്ല. ആരാണെങ്കിലും ആരാണെങ്കിലും അതവിടെ നിൽക്കട്ടെ. ആൻഡ് കം ഓക്കെ, അതപ്പോ ആബ്സല്യൂട്ട്ലി ക്ലിയർ അറിയില്ല, ആണ്. അവരെ അറസ്റ്റ് ചെയ്തു, അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു, അത് കഴിഞ്ഞ് എടുത്തും ചെയ്തു. അത് കഴിഞ്ഞ് ഞാനിപ്പോ അവരെ വീടിന്റെ മുന്നിൽ കൂടെ തന്നെ അല്ല, പോകുന്നത്. അവരെ അവരെ അറസ്റ്റ് ചെയ്തു അതേപോലെ എന്നതിനോട് രഹന അതോ വിഷയവുമായി രഹന ബന്ധപ്പെട്ട് തനിച്ചിറങ്ങി നടക്കുകയും രഹന തനിച്ചന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അല്ലാണ്ട് വേറെ ഇത് അതെ കുലസ്ത്രീകളെ പോലെ വീട്ടിൽ അടച്ചു പൂട്ടി ആണുങ്ങൾ പറയുന്ന മാത്രം കേൾക്കുന്ന അത് ഒരാളല്ല. അത് അത് ആണുങ്ങൾ പറയുന്നതുമായി കേൾക്കുന്ന അത്തരത്തിൽ അതിനെ ബ്രാക്കറ്റ് ചെയ്തുകൊണ്ട് ഇതൊരു സ്ത്രീപക്ഷ വലിയ അല്ല ഇപ്പൊ ആണെന്ന് ചോദിക്കുന്ന എന്നോടാണ്, പറയുന്നത്. രഹൻ അവിടെ ഇരുന്നു ഇവിടെ ഇരുന്നു എന്ന് എന്റെ അടുത്ത് രഹന അടുത്തല്ലേ ചോദിക്കണ്ടേ? അല്ല, അറിയാമോ എന്ന് അല്ല ചോദിച്ചതിനോട് ഞാനിപ്പോ ജസ്റ്റ് ഫോർ അർജുന്റെ സേക്ക് അടുത്ത് ഓഫ് തന്നെ കൺഫർമേഷൻ, ജസ്റ്റ് ഫോർ സേക്ക് അല്ല ഓഫ് അർജുന്റെ കൺഫർമേഷൻ, വൈഫോ അർജുന്റെ മമ്മി അവിടെ പോയി, എവിടെ പോയി, അവരെ അവിടെ പോയി, ഇവിടെ പോയി, അർജുനോട് ആണോ ചോദിക്കുക, അവരോടാണോ ചോദിക്കേണ്ടത്? ഇല്ല, സേക്ക് ഓഫ് കൺഫർമേഷൻ ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. അറിയില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം ആയിക്കോട്ടെ, അത് നിങ്ങളുടെ വളരെ പേഴ്സണൽ ഞാൻ ആയിട്ടുള്ള അറിയുന്ന വിഷയമാണ്. സാധനങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ദാറ്റ് ഈസ് വെരി ഓക്കെ. ക്ലിയർ. ആൻഡ് സെക്കൻഡ് തിങ്, ഇപ്പം എന്താണ് വീട് അക്രമിച്ചതുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പം പോലീസ് കേസെടുത്തു എന്ന് മാത്രമല്ല, റഹന ഫാത്തിമ എന്ന് പറയുന്ന വ്യക്തിയുടെ BSNL ജോലിയും പോയിട്ടുണ്ട്. അപ്പം പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം ഇനി എന്ന് ഒരു പറഞ്ഞാൽ സാധനം ജോലി ശബരിമല പോയിട്ടില്ല, കേസ്. ഞാൻ തിരുത്തി തരാം, ജോലി പോയിട്ടില്ല കേട്ടോ. ഓക്കെ, മൂന്നാമത്തെ കാര്യം. ആൻഡ് ടു ദ നെക്സ്റ്റ് പോയിന്റ്, ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ നടത്തി എന്ന പേരിലും കേസുണ്ട്. അപ്പൊ ഇത് വളരെ കാലങ്ങളായി തുടർന്നു വരുന്ന ഒരു കാര്യമാണ്. മനഃപൂർവ്വം അല്ല അജിറ്റേഷൻ ഇത് ഉണ്ടാക്കാൻ കേസ് ശ്രമിക്കുക, എടുക്കുന്നെല്ലാം പറഞ്ഞല്ലോ, തിരിച്ചാ കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ചോദിച്ചോ? അവസ്ഥ കേസ് ആർക്കെതിരെ ഇപ്പൊ എനിക്ക് അതുമായി പറയാം. ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേഷന് ശേഷമാണ് BSNL പുറത്താക്കിയിട്ടുള്ളത് സർ. നിങ്ങൾ അല്ല കോൺട്രഡിക്ടാണ്. അത് അത് ഇതാണ് അറിയാതെ സംസാരിക്കരുതെന്ന് പറഞ്ഞേ. ഒന്ന്, ടു പറഞ്ഞോളൂ നയൻറ്റി സർ. ഫൈവ് പറയാം, 295A മതസ്പർദ്ധ എന്നുള്ള പേരിലാണ് കേസ് വന്നത്. പക്ഷെ കേസ് വന്നപ്പോ ഇതിൽ ഇതൊന്നും നിലനിൽക്കില്ല, കാരണം പോലീസിന്റെ ഒപ്പാണ് കയറിയിരിക്കുന്നത്. അപ്പൊ മനഃപൂർവ്വം തകർക്കുക എന്ന് ഗൂഢാലോചന എന്നൊന്നും പറയാൻ പറ്റിയില്ല. അവസാനം ചെയ്ത് മാവോയിസ്റ്റ് ആയിട്ട് ബന്ധമുണ്ടോ എന്നുള്ള സംശയം പറഞ്ഞിട്ടാണ് 18 ദിവസം അകത്തിട്ടത്. അതും രാഷ്ട്രീയപരമായിട്ട് മറ്റവരെ സൂചിപ്പിക്കാൻ വേണ്ടി ഇവര് ചെയ്തൊരു പണിയാണ് LDF സർക്കാർ. രാഷ്ട്രീയപരമായി സൂചിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ പിന്നെ റഹനയുടെ കൂടെ ഇരുന്ന് എന്തുകൊണ്ട് 10 പേരെ രണ്ടു വേറെ വർഷമായിട്ട് ഇറങ്ങുന്നത്, രണ്ടു വർഷമായിട്ട് ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാതെ എന്താ? എന്തുകൊണ്ട് പുറത്താക്കി BSNL നിന്നും? എന്തുകൊണ്ട് പുറത്താക്കി? BSNL നിന്ന് പുറത്താക്കിയ സാധനം BSNL കാര് ഈ എന്താ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണ്. അപ്പൊ BSNL പറയുന്നത് നിങ്ങൾക്കെതിരെ, അതായത് ഒരു ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥ 24 മണിക്കൂറിൽ മേലെ കസ്റ്റഡിയിൽ ഇരിക്കുകയോ ജയിലിൽ കിടക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക് സസ്പെൻഷൻ്റെ ആവും, 3 മാസത്തോളം സസ്പെൻഡ് ചെയ്യാൻ. അല്ല അല്ല, അതിലേക്ക് വരാം, അതിലേക്ക് വരാം, അതിലേക്ക് വരാം. സസ്പെൻഡ് ആവും, അങ്ങനെ 3 മാസത്തോളം സസ്പെൻഡ് കഴിഞ്ഞിട്ടും പിന്നെ ഈ കേസിനൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ തിരിച്ചെടുക്കേണ്ടതാണ്. പക്ഷെ അവർ തിരിച്ചെടുത്തില്ല, ഓരോ റീസൺ പറഞ്ഞ് നീട്ടി നീട്ടി കൊണ്ടുപോയി. അവസാനം 18 മാസത്തിന് ശേഷം കഴിഞ്ഞ മാസം അവർ പറയാണ് നിങ്ങൾ നിർബന്ധമായിട്ട് റിട്ടയർ ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യാണ്, പുറത്താക്കിയിട്ടില്ല. രഹൻ ഇത് രഹൻ അതിനെതിരെ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. രഹനയുടെ അപ്പീല്
തള്ളിക്കഴിഞ്ഞാൽ മാത്രമേ രഹന അവിടുന്ന് രഹനയ്ക്ക് കൊടുക്കാനുള്ള ഗ്രാറ്റുവിറ്റി പ്രൊവിഡന്റ് ഫണ്ട് ഇങ്ങനത്തെ സകല സാധനങ്ങളും സെറ്റ് ചെയ്തതിന് ശേഷമേ രഹന പോയെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴും രഹന ബി എസ് എൻ എൽ ഉദ്യോഗസ്ഥയാണ്. ഇപ്പൊ ഈ മാസം കൂടെ രഹനയ്ക്ക് സസ്പെൻഡിനുള്ള അലവൻസ് വന്നിട്ടുണ്ട്. ഒന്ന് ഇവിടെ രണ്ടു ഓക്കെ, മൂന്ന് കാര്യങ്ങളുണ്ട്. പുറത്താക്കി എന്നുള്ള രീതിയിൽ ജനം ടി വി കൊടുക്കുന്ന വാർത്തയാണ് സുഹൃത്തെ. ജനം ടി വി പുറത്താക്കി മാത്രമല്ല, എന്നുള്ള മനോരമ കൊടുത്തിട്ടുണ്ട് സാർ, റിപ്പോർട്ടർ ചാനൽ എന്താ കൊടുത്തിട്ടുണ്ട്. പുറത്താക്കി നിങ്ങളുടെ എന്നാണോ കൊടുത്തത്? അതോ ഓരോ അല്ല അല്ല വ്യക്തമായിട്ട് വായിക്കാം. ഓരോ കാര്യങ്ങൾ പുറത്താക്കി എന്ന് തന്നെ വാർത്ത കൊടുത്തിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ ഓക്കെ, വരുമ്പോഴും അപ്പൊ വ്യക്തമായി ശരി, കോൺട്രഡിക്ഷൻ അത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നെ ഓക്കെ അതിന്റെ അർത്ഥമില്ല. ഇത് അവൈലബിൾ ആണോ? ഞാൻ അല്ലെങ്കിൽ ഒരു കോപ്പി അയച്ചുതരാം, അത് അവൈലബിൾ ആണോ? അല്ല എന്താ വ്യക്തമായ എഴുതിയേക്കണം വായിച്ചു നോക്കിയാലോ. എല്ലാ വ്യക്തമായ ന്യൂസ് ചാനലും കോൺട്രഡിക്ഷൻ കൊടുത്തിട്ടുണ്ട്. സാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്, വ്യക്തമായ അല്ല കോൺട്രഡിക്ഷൻ എന്താ സാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺട്രഡിക്ഷൻ അല്ല, ഇത് പൊതുബോധത്തിന് ആൾക്കാർ പറ്റിക്കാണ്, വലിയ മീഡിയ വാർത്തകൾ അവരു വേണ്ടിയിട്ട് അങ്ങനെയല്ല എന്ന് പറഞ്ഞത്, നമുക്ക് പറ്റുമെങ്കിൽ രഹനേനെ ചെക്ക് പുറത്താക്കി. ചെയ്യാം. അല്ല, ഒരു ബി എസ് എൻ എൽ ഉദ്യോഗസ്ഥൻ രഹനേനെ പുറത്താക്കി എന്ന് പറയട്ടെ, അല്ലെങ്കിൽ രഹനെ പുറത്താക്കി, രഹനോട് സാർ കമ്പൾസറി റിട്ടയർമെന്റ്. അതിന്റെ അർത്ഥം എങ്ങനെ അറിയാമോ? കമ്പൾസറി റിട്ടയർമെന്റ് ഇപ്പോ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ ബി എസ് എൻ എൽ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ? ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. സസ്പെൻഷനിലാണ്, തിരിച്ചെടുത്തിട്ടില്ല. സസ്പെൻഡിലാ? എന്തുകൊണ്ട് സസ്പെൻഡ് ചെയ്തു? സസ്പെൻഷൻ അലവൻസ് കിട്ടുന്നുണ്ട്. മൂന്ന് ഒരു 24 മണിക്കൂറിൽ കൂടുതൽ കസ്റ്റഡിയിൽ ഇരുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക് സസ്പെൻഷൻ ആവും. അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ചെടുക്കാൻ നോക്കുമ്പോഴേക്കും സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് പ്രഷർ ഉണ്ട്. ഇവർ ഇതിനെതിരെ ഞങ്ങൾ കാറ്റ് എന്ന് പറയും, സെൻട്രൽ ട്രൈബ്യൂണൽ, അവിടെ കേസ് പോയിട്ടുണ്ട്. രണ്ട് കേസാണ് പോയിരിക്കുന്നത്, കേസ് ഒരെണ്ണം എവിടെ ഹൈക്കോർട്ട് പോയിട്ട്, പോയിരുന്നു? ഒരെണ്ണം അല്ല സുപ്രീം കോർട്ട് ഞാൻ പോയിട്ടുണ്ട്. പറയുന്നത് കേസ് പോയോ പുറത്താക്കിയിട്ടില്ല, ഇല്ലെങ്കിൽ ഒന്നുമല്ല, അപ്പീൽ ഉണ്ടോ പുറത്താക്കാൻ കേസ് അവർ പോയതൊന്നുമല്ല, പറ്റില്ല. നിലവിൽ അല്ല എന്തുകൊണ്ട് നടപടി അവർക്ക് ശരി, നേരിടുന്നുണ്ടോ? എന്തുകൊണ്ട് അവർക്ക് അന്ന് പുറത്താക്കി കൂടായിരുന്നു? ഞങ്ങൾ എന്തുകൊണ്ട് ഇപ്പോഴും ക്വാർട്ടേഴ്സ് കഴിക്കുന്നു? നിലവിൽ നടപടി അല്ല, നേരിടുന്നുണ്ടോ? അതാണ് ചോദ്യം. നിലവിൽ നടപടി നേരിടുന്നുണ്ടോ? നിലവിൽ അവർ ഇത് കൊടുത്തിട്ടില്ല. രഹനയോട് കമ്പൽസറി റിട്ടയർമെന്റ് എടുക്കണം എന്ന് ആവശ്യപ്പെട്ടു, രഹന എടുക്കില്ല എന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. ആ അപ്പൊ അവിടെ ഇനി അവർക്ക് വേണമെങ്കിൽ, ഇനി അവർക്ക് ഇതിൽ പോകണം ഞങ്ങളെ പുറത്താക്കണം എന്നുണ്ടെങ്കിൽ. അപ്പീൽ അപ്പീൽ പോയി എന്നുള്ളത് നടപടിക്ക് ശേഷമാണല്ലോ അപ്പീൽ പോകുന്നത്. അപ്പീൽ പോകുന്ന എവിടെ? കമ്പൽസറി റിട്ടയർമെന്റ് എടുക്കണം എന്ന് പറയാനാണ് അപ്പീൽ പോയത്, പുറത്താക്കാനല്ല. പുറത്താക്കാൻ അപ്പൊ അവർക്ക് ഇവിടെ അധികാരമില്ല. എന്ത് പറഞ്ഞ് പുറത്താക്കും? ശബരിമല കയറിയ ആളെ പുറത്താക്കാൻ പറ്റുമോ? അങ്ങനെയല്ലല്ലോ, മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ സമൂഹത്തിൽ മതസ്പർദ്ധ ഇടപെടൽ ഉണ്ടാക്കി നടത്തി തെളിയിച്ചിട്ടുണ്ടോ? എന്നുള്ളതിന്റെ പേരിലാണ് മതസ്പർദ്ധ കേസ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്, തെളിയിച്ച് എന്നുള്ളതിന്റെ കേസിൽ പേരിലാണ് ഇടപെടൽ നടത്തിയിട്ടുള്ളത്. മതസ്പർദ്ധ ഉണ്ടാക്കി എന്ന് പറഞ്ഞ കേസിൽ രഹനേനെ ശിക്ഷിച്ചിട്ടുണ്ടോ? ശിക്ഷിച്ചാ ഓക്കെ, പുറത്താക്കും, ഞാൻ അത്തരത്തിൽ സമ്മതിക്കും. കേസ് എടുത്തിട്ടുണ്ടല്ലോ, അത്തരത്തിൽ കേസ് കേസ് എടുത്താ എടുത്തിട്ടുണ്ടല്ലോ, അതിൽ പുറത്താക്കണതില്ല. നിയമ നടപടി നേരിട്ടിട്ടുണ്ടല്ലോ, ഞാനൊരു ഇത് പറഞ്ഞേരെ, ഞാൻ ഇപ്പൊ ഇവിടുന്ന് നിയമ വിളിച്ചു നടപടി പറയാണ് പോലീസിലേക്ക്. നേരിട്ടിട്ടുണ്ടോ? അല്ല, ഞാൻ ഇപ്പൊ പോലീസിലേക്ക് പറഞ്ഞു. ഹലോ സാറേ, ഇവിടെ അർജുന്റെ വീട്ടിൽ കള്ളവാറ്റ് നടക്കുന്നു. ഇപ്പൊ പോലീസ് ഓടി വന്ന് റൈഡ് ചെയ്യും. റൈഡ് ചെയ്യേണ്ട അങ്ങനെയാണോ? പോലീസ് എടുത്തു ഒരു ഒരു അന്ന് വെച്ചിട്ട് സമൂഹത്തിൽ മുഴുവൻ അർജുന് പലപ്പോഴും അർജുന സ്കൂൾ അല്ല കളഞ്ഞു അല്ല പുറത്താക്കാൻ പാടോ? അങ്ങനെ ചെയ്യാൻ അങ്ങനെയാണോ പാടോ? പിന്നെ കമ്പയർ ചെയ്യേണ്ടത്, അങ്ങനെ കമ്പയർ ചെയ്യാൻ പാടുള്ളൂ, കാരണം തെറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയാണോ തെറ്റ് കമ്പയർ ചെയ്തു, ചെയ്യേണ്ടത്? അതെ, തെറ്റ് ചെയ്തിട്ടില്ല. അത് എന്താണ് കുറ്റക്കാരിയാണ് കോടതി ഇവിടെ കണ്ടത്. കേസ് എടുത്ത നിയമ സംവിധാനം തെറ്റാണെന്ന് നിങ്ങൾ കേസ് പറയുന്നു? ആർക്ക് വേണമെങ്കിൽ, പോലീസ് ഞാൻ പറഞ്ഞില്ല എനിക്ക് അർജുനെതിരെ വേണമെങ്കിൽ എനിക്ക് കേസ് കൊടുക്കാം. ഞാൻ അതിന്റെ നിയമവശം പറയുന്നതാണല്ലോ, വേറെ ജയിക്കാൻ പറയുന്ന സാധനമല്ല. ഏത് വ്യക്തിക്കും ഏത് ആൾക്കെതിരെയും കേസ് കൊടുക്കാം. കേസിൽ ശിക്ഷിച്ചാൽ മാത്രമേ അവര് പ്രതിയാവുന്നുള്ളൂ, അവരെ അത് എടുക്കാൻ പാടുള്ളൂ. കേസ് എടുത്തു എന്ന പേരിൽ ഒരാളിനെ പുറത്താക്കാൻ അവകാശമില്ല. കേസ് ആ എടുത്ത സാധനം അവർ പിന്നെ ഞാൻ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ നടപടി പറ്റുന്നത്. നേരിടുന്നുണ്ടോ? നടപടി നേരിടുന്നുണ്ടോ നിങ്ങൾ പറയാം. ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയാം. വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ തെറ്റ്, നടപടികൾ എടുക്കുന്ന കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റ് അത് രാഷ്ട്രീയ പ്രേരിതമായി ചെയ്യുന്നു, സസ്പെൻഡ് ചെയ്യുന്ന ബി എസ് എൻ എൽ നടപടി രാഷ്ട്രീയ പ്രേരിതം, ഇവിടെ സമൂഹം എല്ലാം തെറ്റാണ്, റഹന ഫാത്തിമ മാത്രമാണ് ശരി എന്ന് പറയുന്ന ഒരു വളരെ ഫാത്തിമ ചെയ്ത് വൺ അത് സൈഡഡ്. നിങ്ങൾ, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് അതാണോ മനസ്സിലായത്? ഞാൻ പറഞ്ഞ എന്താ, അതാണ് ചില അതാണ് പ്രേക്ഷകർക്ക് വാർത്തകളെ, മനസ്സിലാവുന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ചില വാർത്തകളേനെ ആളുകൾ വളച്ചൊടിക്കും. ചില മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ചില ഒളിവിൽ പോയി എന്ന് മാധ്യമങ്ങളല്ല പറഞ്ഞാൽ സാർ, ഞാൻ ഈ പറഞ്ഞ വാർത്തകളെല്ലാം ഒത്തന്റിക് ആണ്, എല്ലാ വാർത്താ ചാനലിലും വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇല്ല പറയുന്നത്. ഇല്ല ഇല്ല വെരി ബിഗ് ആ കോൺട്രഡിക്ഷൻ സാധനം ഞാൻ സാർ. ഇത് ആ വാർത്താ ചാനലിൽ തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ലിങ്ക് തന്നു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോ മനോരമയുൾപ്പെടെ മാതൃഭൂമിക്കെതിരെ കേസ് എല്ലാ മാതൃഭൂമിക്കെതിരെ കേസ് എല്ലാ കൊടുക്കാൻ പോകുന്നുണ്ട്. ഏഹ്, അടിപൊളി. കാരണം അങ്ങനെ ചെയ്യരുത്, ഒരു വ്യക്തിനെ തേജോ അങ്ങനെ വധം ചെയ്യരുത്. ഇപ്പൊ ഞങ്ങൾക്കെതിരെ ഇല്ലാത്തൊരു കാര്യത്തിന് ഒളിവിൽ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെതിരെ വാർത്ത കൊടുത്താൽ അത് എങ്ങനെയാണ് തേജോവധമാകുന്നത്? ഞങ്ങൾ ചെയ്ത വാർത്തയ്ക്കല്ല, അത് മോശമായിട്ട് കൊടുത്തത്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ അർജുന് ഒരു മോശമായിട്ട് ഒരു കാര്യം പറഞ്ഞു കൊണ്ട് ഞാൻ വെറുതെ ഒരു വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ എനിക്കെതിരെ നടപടി എടുക്കാൻ അർജുന് അധികാരമുണ്ട്. അതേപോലെ എനിക്കെതിരെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അധികാരമുണ്ട്. രഹന ഒളിവിൽ പോവാത്ത സമയത്ത് ഒളിവിൽ പോയി എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തെങ്കിൽ അവർക്കെതിരെ കൊടുക്കാൻ ഡിഫാമേഷൻ എന്ന് പറയും, രഹനയ്ക്ക് അധികാരമുണ്ട്. ഡിഫമേഷൻ കേസ് കൊടുത്തോ? ഇതൊന്നുമല്ല ചോദിക്കുന്നത്. പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, ബി എസ് എൻ എൽ നടപടി എടുക്കുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ ആ പറയുന്നു കാര്യത്തിന് ഇവരെല്ലാവരും അല്ലല്ല ഇവർക്കെതിരെ നിങ്ങൾ ഇത് കേസ് കൊടുത്തു എന്ന് പറയുന്നു? ഇത് ഇല്ല എന്നല്ല ഇത് പറഞ്ഞത്, ഇത് ചോദിക്കാൻ ഇല്ലാന്ന് അല്ലല്ലോ. വെച്ചാൽ അത് പൊതുബോധത്തിന് തൃപ്തിപ്പെടും. അങ്ങനത്തെ കുറച്ച് കേസുകളുണ്ട്, നിങ്ങൾ അത് കണ്ടിട്ടില്ല. എപ്പോഴും പോലീസ്, കോടതി, മാധ്യമങ്ങൾ ഇതൊക്കെ ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? ഏഹ്, ഇത് തീർച്ചയായും എല്ലാ സാർ, സമയത്തും ശരിയാവണമെന്നില്ല. രഹനാബാദിനേക്കാളും വിശ്വാസ്യതയുണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾക്കും പോലീസ് ഡിപ്പാർട്ട്മെന്റിനും. അത് രഹന ഫാത്തിമ നിങ്ങൾക്ക് നേരിട്ട് അറിയാമോ വിശ്വാസ്യത വരണം എന്നുണ്ടെങ്കിൽ?
അല്ല, റഹ്ന ഫാത്തിമയെ കുറിച്ചുള്ള രഹ്ന വാർത്തകൾ ഫാത്തിമ, എടുക്കുന്നത് രഹ്ന പൊതു ഫാത്തിമ മധ്യത്തിലുള്ള ചെയ്യുന്ന, ആളുകളാണ്, അല്ല ഇതാ പൊതു പറഞ്ഞത്, മധ്യത്തിലുള്ള ഇപ്പോഴും ആളുകളാണ്. ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾ വിശ്വസിച്ചില്ല. കാരണം രഹ്ന ഫാത്തിമ ചെയ്യുന്നത് അടുത്തു നിന്ന് അറിയുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ രഹ്ന ഫാത്തിമ അല്ല, ചെയ്തതിന് രഹ്ന ഫാത്തിമയോട് നേരത്തെ അല്ല ഇപ്പൊ അല്ല, രഹ്ന ഫാത്തിമയോട് മറ്റൊരു ഇതാ ചെയ്തത് ശരിയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? അവിടെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്. റഹ്നെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഞാൻ അറിയാറില്ല എന്നുള്ള രീതിക്കാണ്. എവിടെയാണ് റഹ്ന രഹന പോയതെന്ന്, ചെയ്യുന്ന കുറെ കാര്യങ്ങൾ കോഴിക്കോട് അടുത്തു നിന്ന് അറി, എവിടെയാണുള്ളത് രഹന കോഴിക്കോട് ചെ എന്റെ ബിസിനസ് അല്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ല പറഞ്ഞത്. രഹന ചെയ്യുന്ന ഇതല്ല ഓരോ വിഷയത്തിനും വ്യക്തത വരെ രഹനോട് ചോദിക്കണം. രഹന ചെയ്യുന്ന സാധനങ്ങൾ അടുത്തറിയുന്ന, രഹനേനെ അടുത്തറിയുന്ന ഒരാളെന്ന് ഞാൻ. ഇത് രണ്ടും ഞാൻ പറഞ്ഞതാണ്, ഈ രണ്ടും താങ്ക് യു ഒരേപോലെ ഉണ്ട്. ആ ഇപ്പൊ പറയാണ്, ഇപ്പൊ അർജുന്റെ ഒരു സുഹൃത്ത്, നിങ്ങൾക്ക് അയാളെ അറിയാം, അറിയാം അയാൾ ഇപ്പൊ എവിടെ ഉണ്ട് എനിക്കറിയില്ല. ഇത് രണ്ടും ശരിയായിരിക്കാം, ഇത് രണ്ടും ഈ തമ്മിൽ ഇതൊന്നുമില്ല. അതെന്താ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്തെ? ഇപ്പൊ ഒരാളെ അർജുന്റെ ഒരു സുഹൃത്ത് എന്താ ഇപ്പൊ അവിടെ അർജുന അറിയാമോ, എല്ലാ കാര്യങ്ങളും അറിയാമോ? ഞാൻ എന്നാ ചോദിച്ചാൽ ചോദിച്ചത് അയാൾ സിമ്പിൾ എന്തൊക്കെയാണെന്ന് ആണ്. പറയാം. ഇല്ല, ഞാൻ ഞാൻ സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി നമുക്ക് ബ്രോഡർ കോണ്ടെക്സ്റ്റിൽ ചർച്ച ചെയ്യാൻ നമുക്ക് സമയം ഇപ്പോൾ ഒരു 35 മിനിറ്റ്സ് ആയി. ഞാൻ ചോദിക്കുന്ന ഓക്കെ. ചോദ്യം വളരെ ഒരു ബ്രോഡർ കോണ്ടെക്സ്റ്റ് വിട്ട് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, BSNL നിന്നും നിയമ നടപടി നേരിടുന്നുണ്ടോ? ഇപ്പൊ സസ്പെൻഷൻ എന്നുള്ള നിയമ നടപടി റഹ്ന ഫാത്തിമ നേരിടുന്നുണ്ടോ? സസ്പെൻഷനിൽ ആയത് എന്തിനാന്ന് കൂടി പറഞ്ഞു വരണം. ആ അതായത് തീർച്ചയായും പോലീസ് അറസ്റ്റ് ചെയ്തതിന്റെ പുറത്താക്കി എന്നും എന്നുള്ളതല്ലാതെ ആയിക്കോട്ടെ, പോലീസ് ബി എസ് എൻ എൽ അറസ്റ്റ് വേറെ ഒരു, ചെയ്തിട്ടില്ല. ബി എസ് എൻ എൽ രഹന ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ബി എസ് എൻ എല്ലും നിയമ രഹനയും നടപടിയാണ് തമ്മിലുള്ള ഒരു കോൺട്രഡിക്ഷനും ഇല്ല. ആകെ നിയമ പോലീസ് അറസ്റ്റ് നടപടിയാണ് ചെയ്തു. നിയമ നിയമ നടപടിയാണ് നടപടിയാണ്, നിയമ നടപടിയാണ് പറഞ്ഞത്. അത് എന്തിനാന്നുള്ള സാധനം കൂടി പറയണ്ടേ? നിയമ നടപടി നേരിട്ടുണ്ടോ ഇല്ലെന്ന് എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കണ്ടതല്ലേ, തീർച്ചയായും എന്നോട് അതാണ് ചോദിക്കണം പറഞ്ഞത്. എന്തിനാണ് നിങ്ങൾ എന്നുള്ളതാണ് എന്നോട് നിഷേധിക്കുന്നു, ചോദിക്കുന്നത്. അതിനെ എന്തിനാ നിഷേധിക്കുന്നു. നിങ്ങൾ നിയമ ശരിയല്ല, നടപടി അല്ല, എന്തിനാണ് എന്നുള്ള അതിന് ഞാൻ വേണ്ടി പറയുന്നു. അപ്പീൽ പോയി എന്ന് പറയുന്നു. അതെ, അവര് നിയമ നടപടി എടുക്കാൻ അവരുള്ള ഒരു തെറ്റ് ചെയ്തിട്ടില്ല. അവിടെ കൈക്കൂലി വാങ്ങിയതോ മര്യാദയ്ക്ക് ജോലി ചെയ്യാതിരുന്നോ ഒന്നല്ല, രണ്ടു പ്രാവശ്യം ബെസ്റ്റ് പെർഫോമർ ആയിട്ട് ജോലി ചെയ്ത ഒരാളേനെ അവിടുന്ന് പുറത്താക്കാൻ, ശബരിമല കയറിയോണ്ട് പുറത്താക്കാൻ അവർക്ക് അവകാശമില്ല. ശബരിമല ആ കയറിയതുകൊണ്ട് സമയത്തിന് അല്ല, സമൂഹത്തിൽ അജിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഇടപെടലുകൾ നടത്തി എന്നുള്ളതിന്റെ പേരിലാണ് അവിടെ കേസ് എടുത്തിട്ടുള്ളത് അല്ല എന്നുള്ളതാണ് അല്ല എന്റെ അറിവ്. അല്ല അല്ല പുറത്തുള്ളവർ നടത്തി എന്നുള്ള ആ രീതിയിൽ അറിവ് തെറ്റാണ്. ആ അറിവ് തെറ്റ് ആ ഇപ്പൊ അറിവ് തന്നെ എനിക്ക് തെറ്റ് തെളിയിക്കും. മാധ്യമങ്ങൾ അതല്ല, റിപ്പോർട്ട് ചെയ്തതാണ്. രഹനയ്ക്ക് ഇവിടുത്തെ കൊടുത്തിട്ടുള്ള, പൊതു മാധ്യമം രഹനയ്ക്ക് എല്ലാ കമ്പൽസറി മീഡിയയും കോൺട്രഡിക്ട് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് അതിനെ അങ്ങനെയല്ലോ. പറ്റി രഹനയ്ക്ക് പറയാൻ പറ്റില്ല. കമ്പൽസറി റിട്ടയർമെന്റ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള പേപ്പർ അർജുൻ കണ്ടിട്ടുണ്ടോ? കമ്പൽസറി അർജുൻ എന്തിനോ ഈ കമ്പൽ മഞ്ഞപത്രങ്ങൾ പറയുന്നു വിശ്വസിക്കുന്നത്? ഓൺലൈൻ മഞ്ഞപത്രമാണോ? മുഖ്യധാര മാധ്യമങ്ങളെ ഏതൊക്കെ മുഖ്യധാര മാധ്യമം? ആ മുഖ്യധാര മാധ്യമത്തെ ഒരു വാർത്ത എനിക്ക് കാണിച്ചു തരൂ. മാതൃഭൂമിയെ, ഞാൻ പറഞ്ഞു പറഞ്ഞു മാതൃഭൂമിക്കെതിരെ ഞാൻ കൊടുക്കുന്നതിന്റെ പേരിൽ മാധ്യമങ്ങളെ മനോരമയും ന്യൂസ് 18 കറക്റ്റ് ആയിട്ട് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മാതൃഭൂമി എവിടുന്നോ കേട്ട് എഴുതിയതാണ്. അവര് പറഞ്ഞത് തെറ്റാന്നുള്ള സാധനം ഞങ്ങൾ അവരോട് സംസാരിച്ചിട്ടുണ്ട്. അവരത് തിരുത്താനും തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത നടപടിക്ക് ഞങ്ങൾ പോവും, അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചു തുടങ്ങിയിട്ട് 37 മിനിറ്റ് ആയി. പോലീസ് ഡിപ്പാർട്ട്മെന്റ് റഹ്നയ്ക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് എന്നുള്ളത് പൊതുമധ്യത്തിലുണ്ട്. റഹ്ന പോലീസ് ഫാത്തിമക്കെതിരെ ഡിപ്പാർട്ട്മെന്റ് കേസ് എടുത്തിട്ടുണ്ട്, നടപടി എടുക്കാൻ കേസ് പോലീസിന് ഇല്ല. പോലീസിന് ഈ കേസ് കേസ് ഇനി എടുത്തു കോടതിയിൽ എന്നുള്ളതിനെയാണ് എത്തിക്കണം. നടപടിയായിട്ട് നമ്മൾ കാണുന്നത് എന്നുള്ളത് മറ്റൊരു അല്ല, വസ്തുതയാണ്. അത് മലയാളം ബാക്കിയുള്ള വ്യത്യാസങ്ങളായിരിക്കും. നടപടി എടുക്കുക എന്ന് പറഞ്ഞാൽ പോലീസിന് ആകെ ചെയ്യാവുന്ന ഒരു പരാതി കിട്ടിയാൽ, ഞാൻ പരാതി കൊടുത്താലും രഹന കൊടുത്താലും വേറെ ആൾ കൊടുത്താലും BJP കൊടുത്താലും മാർക്സിസ്റ്റ് കൊടുത്താലും പോലീസിന് പരാതിയുടെ പുറത്ത് അന്വേഷിച്ചേ പറ്റൂ. ആ ആ അന്വേഷിച്ച് വരുന്നു. പരാതിയുടെ പുറത്താണ്, ആ പരാതിയുടെ പുറത്താണോ കേസ് എടുത്തു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്? ആ പരാതിയുടെ പുറത്താണ്, എന്തോ ആയിക്കോട്ടെ, മാധ്യമങ്ങൾ ആ പറഞ്ഞ പരാതിയുടെ മാത്രം പുറത്ത്. പറഞ്ഞു. ഞാൻ അല്ലല്ല, അത് ഇല്ല, ഞാൻ ഞാൻ വ്യക്തമായിട്ട് എന്റെ പറയാം, എനിക്ക് വ്യക്തമായിട്ട് വ്യക്തിപരമായ പറയാൻ ഒരു അഭിപ്രായം അവസരം കിട്ടിയില്ല. അതെ, ഇല്ല ഞാൻ 4 പരാതി പോയിട്ടുണ്ട്. ഈ പരാതിയുടെ പുറത്ത് പോലീസ് ഇത്രയും വകുപ്പുകൾ ഉണ്ടെന്ന് ഇത് പ്രകാരം അന്വേഷിക്കണം. അതുകൊണ്ട് ഞങ്ങളെ ഫോണ്, ലാപ്ടോപ്പ് ഇതൊക്കെ അന്വേഷിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. ഇതിനുശേഷം ഞങ്ങൾ തെഞ്ഞ് കുട്ടികളേനെ സ്റ്റേറ്റ്മെന്റ് എടുത്തു. അപ്പൊ ഇവർക്ക് ഇതല്ലാന്ന് കോടതിയിൽ നിന്നും കൂടി ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് ഇത് അല്ലാന്ന് പ്രൂവ് ചെയ്താണ് ഞങ്ങൾ അവിടെ തെറ്റുകാരാണോ അല്ലേന്ന് കോടതിയാണ് പറയേണ്ടത്. ഇതുവരെയും അല്ല, ഇത് ഒരാൾ കൊടുത്ത ഒരു ഇതിന്റെ പുറത്ത് അവർ കൺഫ്യൂഷൻ നിൽക്കുന്ന ഒരു വിഷയമാണ്. കാരണം ഇപ്പൊ അർജുൻ എന്നെ കൺഫ്യൂഷൻ ഉണ്ട്, കാരണം ഇവിടെ നടന്നതാവാമോ എനിക്കൊരു ഒക്സിനാണോ. കൺഫ്യൂഷനുമില്ല, എനിക്കൊരു ഉറപ്പാണ്, കൺഫ്യൂഷനുമില്ല. എന്റെ നിലപാടും ഞാൻ പറഞ്ഞ കാര്യങ്ങളും വസ്തുതാപരമാണോ ഇല്ലയോ എന്ന് കേൾക്കുന്ന ആളുകൾ വിലയിരുത്തട്ടെ എന്ന് മാത്രം പറയുന്നു. ഇപ്പൊ ഏറെക്കുറെ 38 മിനിറ്റ് ആയിട്ടുണ്ട്. സോ മനോജേട്ടൻ, അവസാനമായി എന്താണ് പറയാനുള്ളത്? ഇത്തരത്തിലുള്ള വിവാദം ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് ആയിരുന്നു, അതോ നിങ്ങൾ പറയുന്ന ശരീരത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന വലിയ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നമുക്ക് വെള്ളപൂശാൻ പറ്റും? അതെ, അവസാനമായി പബ്ലിസിറ്റി സ്റ്റണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അർജുൻ കാണിക്കുന്നതാണ് പബ്ലിസിറ്റി സ്റ്റണ്ട്. ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ചിട്ട് ഇവിടെ ഇരുത്തിയിട്ട് ഒരിക്കലുമല്ല ചാനൽ ചർച്ച. ഇതാണ് അല്ല, ഇതാണ് ഇതാണ് നിങ്ങൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്, ആരോപണങ്ങൾ നിങ്ങൾ എന്തിനാ വ്യക്തിപരമായ അങ്ങനെ ആളുകളെ ആരോപണങ്ങൾ വിളിച്ചിരുത്തി അല്ല. സംസാരിക്കുന്നത്? നിങ്ങൾ എന്തിനാ ആളുകളെ വിളിച്ചിരുത്തി സംസാരിക്കുന്നത്? ആ വിഷയം അറിയാനാണെങ്കിൽ നേരെ ഫോണിൽ ചോദിച്ചാൽ പോരെ. അല്ല, ആരോപണങ്ങൾ വരുമ്പോൾ വ്യക്തിപരമായ അധിക്ഷേപം നടത്തുന്നത് ഒരു നല്ല പ്രവണതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അധിക്ഷേപം നടത്താൻ തോന്നുകയാണെങ്കിൽ ഇത് വ്യക്തിപരമായ അധിക്ഷേപമാണ്. അത് 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 അംഗീകരിക്കാൻ പറ്റില്ല. കാരണം
ഞാൻ ചെയ്യുന്ന ഒരു അംഗീകരിക്കാൻ ചർച്ചയും പറ്റില്ല, മറ്റുള്ളവർ പണിയും ചെയ്യുന്ന ഒക്കെ പോകുമ്പോൾ തെറ്റ്. ഞാൻ ചെയ്യുന്ന ചർച്ചയുമായിട്ട് പബ്ലിസിറ്റി മുന്നോട്ട് സ്റ്റണ്ട് പോകുമ്പോൾ അല്ല, അപ്പൊ മറ്റുള്ളവർ മാധ്യമങ്ങൾ ചെയ്യുന്ന എങ്ങനെ ചർച്ച പബ്ലിസിറ്റി, നടത്തിയാൽ, നിങ്ങൾ അത് ചെയ്യുന്നതുകൊണ്ടാണ് മറ്റുള്ളവർ മാധ്യമങ്ങൾ പബ്ലിസിറ്റി സ്റ്റണ്ട് ആയിട്ട് തോന്നുന്നത്. അതിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് ഒരു നല്ല പ്രവണതയായിട്ടേതായാലും എനിക്ക് തോന്നുന്നില്ല. അതെന്തോ വ്യക്തിപരമായി ആയിട്ട് പറഞ്ഞു. അധിക്ഷേപിക്കല്ല, ഞാൻ പറയുകയാണ് നിങ്ങൾ ചെയ്യുന്ന അതേ സാധനം ഞങ്ങളും ചെയ്തിട്ടുള്ളൂ. ഓ കാരണം ഈ ആയിക്കോട്ടെ, സമൂഹത്തിന് അർജുന ഞാൻ ആൻസർ പറ, എന്തായാലും എന്തിനാണ് അർജുന എന്നെ വിളിച്ചിരുത്തിയത്, നടത്തുന്ന ആൻസർ പറ ആൻസർ പ്രവർത്തനങ്ങൾ പറ. ഞാൻ പബ്ലിസിറ്റി ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ എനിക്ക് ഞാൻ അറിയേണ്ടത് അർജുന ആൻസർ അല്ല എന്നെയാണ് അല്ല ഞാൻ വിളിച്ചിരുത്തിയത്, പറയാം. എന്തിനാ എന്നെ വിളിച്ചിരുത്തിയത്, എന്തിനാ? തീർച്ചയായിട്ടും ഈ വിഷയത്തിനെ കുറിച്ച് സംസാരിക്കാനാണ്. പക്ഷെ അതെ വ്യക്തിപരമായിട്ട് ആയിരുന്നു പോലെ എനിക്ക് കുറച്ച് ശരീരത്തിന്റെ നേരം രാഷ്ട്രീയം പറയാൻ എന്നുള്ള ഒരു കേട്ടോ. വിഷയം, ശരീരത്തിന്റെ രാഷ്ട്രീയം എന്നുള്ള ഒരു വിഷയത്തിൽ സംസാരിക്കാൻ തന്നെയാണ് ഞങ്ങൾ ഒരു വിഷയം സമൂഹത്തിന് മുന്നോട്ട് തീർച്ചയായിട്ടും വെക്കുന്നത്. ആയിക്കോട്ടെ. അല്ലാണ്ട് പക്ഷെ അതിനെ പബ്ലിസിറ്റി ആയിട്ട് കാണുന്നതിന് നമുക്കൊന്നും പറയല്ല. അത് നിങ്ങൾ ഇതിനെ ആയിക്കോട്ടെ പബ്ലിസിറ്റി ആയിട്ട് കാണുകയാണെങ്കിൽ അതിനെയും പബ്ലിസിറ്റി ആയിട്ട് കണ്ടോ, കുഴപ്പമില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞാൻ അവസാനമായി ഏതായാലും മനോജന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അപ്പോ ഏതായാലും ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു ഞാൻ എന്താണ് മിനിറ്റ് ഈ ഒന്നും നോക്കുന്ന സാധനം ആളല്ല, ചോദിക്കുന്നതിനൊക്കെ അത് പറയാം. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു ഇതിൽ വരുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ഇവിടെ ടൈം നോക്കുന്നുണ്ട്. അപ്പം 40 മിനിറ്റ് ആയി. അപ്പം നമ്മളുടെ ഏറെക്കുറെ ചർച്ചയുടെ ഒരു ഇതെത്തിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ള സംഭവം ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു വിഷയത്തിനെ കുറിച്ച് ചർച്ച നടത്തിയാൽ, അതിനെക്കുറിച്ച് ഒരു ഡിബേറ്റ് നടത്തിയാൽ അത് പബ്ലിസിറ്റി സ്റ്റണ്ട് ആണ് എന്ന് പറയുന്നതിനെ എനിക്ക് വ്യക്തിപരമായി അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ ഏതായാലും നർമ്മദാ എനിക്കും പ്രദർശനം പറ്റില്ല, നടത്തിയിട്ടില്ല. അതന്നെ ഞാനും പറഞ്ഞു. രേഹൻ അങ്ങനെ അല്ല ഞാൻ ചെയ്തതെന്ന് ഞാൻ നർമ്മദാ പറഞ്ഞു. പ്രദർശനം നടത്തിയിട്ടില്ല. കുട്ടികളെ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഇല്ല ഇല്ല യൂട്യൂബിൽ അപ്ലോഡ് ഇല്ല, അർജുന്റെ കൈ കാണുന്നുണ്ട്, കഴുത്ത് കാണുന്നുണ്ട്. ഇത് കാണുന്ന ഒരു ഗേക്ക് കൈ പ്രശ്നം ഉണ്ടാവും. കഴുത്ത് കാണുന്നു. അതെ, ഞാൻ അതും അത്തരത്തിലുള്ള കയ്യും യാതൊരു കഴുത്തും വിധത്തിലുള്ള കണ്ടിട്ടില്ല. കാര്യം ഗേ ഒരു മിനിറ്റ് ഗേ ആയിട്ടുള്ള ഒരാൾക്ക്, ഗേ ആയിട്ടുള്ള ഒരാൾക്ക് അത് മതി പ്രശ്നം ഉണ്ടാവാൻ. ചിലപ്പോ ഫേസ് കണ്ടാലും പ്രശ്നം തോന്നും. ഇല്ല ഇല്ല ഞാൻ അല്ലെങ്കിൽ പറയുന്നത് ഏതാണ് നഗ്നത? സംഭവങ്ങളാണ്. ഞാൻ പറയുന്നത് അല്ലെ, ഏത് ചോദ്യങ്ങളും നഗ്നത ഡിഫൈൻ ചെയ്യൂ, നഗ്നത എന്താണെന്ന് ഡിഫൈൻ ചെയ്യൂ, അല്ല നഗ്നത എനിക്ക് ഡിഫൈൻ ചെയ്യൂ. നഗ്നത ഇത്രയും 40 മിനിറ്റ് അതിനെ കുറിച്ച് സംസാരിച്ചിട്ടും കേൾക്കുന്ന പ്രേക്ഷകർ തീരുമാനിക്കട്ടെ ആരാണ് തെറ്റും ശരിയുമെന്ന്. കേൾക്കുന്ന പ്രേക്ഷകരും പഠിച്ച പറഞ്ഞു കൊടുക്കണല്ലോ, അത് അറിയാത്തോണ്ടാണ് നമ്മളോട് വന്നിരിക്കുന്നത്. പ്രേക്ഷകർ പഠിക്കുന്നതിന്റെ പ്രേക്ഷകർ പ്രേക്ഷകർ ഡിഫൈൻ ചെയ്യട്ടെ, പ്രേക്ഷകർ നിയമത്തിൽ വരെ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്താ നഗ്നത. ആയിക്കൊള്ളട്ടെ, ഞാൻ ഞാൻ സംഭവം വളരെ സിമ്പിൾ ആണ്. അല്ല അല്ല, ഇത് ഇതിന്റെ ഇപ്പൊ 40 മിനിറ്റ് സംസാരിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഏതായാലും ഇനി നമ്മുടെ സമയം കഴിഞ്ഞു. അവസാനമായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ ഞാനത് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. മനോജന്റെ സ്റ്റേറ്റ്മെന്റ് പറയാം പറയാം പറയാം. അല്ല മനോജന്റെ സ്റ്റേറ്റ്മെന്റ് പറയാം അല്ല, അവസാനം പറഞ്ഞോളൂ, എന്നിട്ട് ഞാൻ പറയാലോ. അപ്പൊ എന്തിനാ കൊണ്ട് അവസാനിപ്പിക്കുന്ന നോക്കാലോ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ആ ശരി, എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നമ്മള് ഞങ്ങള് സമൂഹത്തിൽ നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം ചെയ്ത് നിയമത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്കാരാണ് ഞങ്ങൾ. നിയമലംഘനം ഇതുവരെ നടത്തിയിട്ടില്ല, പക്ഷെ പല വിഷയങ്ങളും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ പങ്കെടുത്ത ചുംബന സമരമാണെങ്കിൽ, അല്ലെങ്കിൽ ശബരിമല വിഷയമാണെങ്കിൽ, എന്താ മാറുതുറക്കൽ സമരമാണെങ്കിൽ, ഇതൊക്കെ പൊതുബോധത്തിലത്തെ ചില സദാചാര ചിന്തകളെ ആളുകളൊന്ന് ഡിഫൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഇതിനെ പറ്റിയൊന്ന് ചർച്ച വരണം. എന്താണ് ആരെടുത്ത തെറ്റെന്ന് ആളുകൾ ചർച്ച ചെയ്ത് ഇതാക്കണം എന്ന് വെച്ചിട്ടാണ്. അതല്ലാതെ തെറ്റ് നിയമപരമായിട്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ അനുഭവിക്കാനും ഞങ്ങൾ തയ്യാറാണ്. തെറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആളല്ല. പിന്നെ കുട്ടികളെ ഇടപെടുത്തുക എന്ന് പറഞ്ഞാൽ, കുട്ടികൾ ഞങ്ങളുടെ ഒപ്പം ജീവിക്കുന്ന ആൾക്കാരാണ്. ഒരു കുട്ടീനെയും ഞങ്ങൾ ഉപദ്രവിക്കില്ല, ഞങ്ങളുടെ കുട്ടീനെയും ഒരു നല്ല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഈ സാധനമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ ഡിബേറ്റ് കേട്ടതിന് ശേഷം തനിയെ പോയിട്ട് എന്താണ് കേരളത്തിന്റെ സംസ്കാരം, എന്തായിരുന്നു, എവിടെയാണ് നഗ്നത എന്നൊക്കെ ഒന്ന് കാണിക്കുക. ഓക്കെ, വളരെ വ്യക്തമാണ് നിലപാടുകൾ, വളരെ വ്യക്തമാണ്. ഒരുപാട് സന്തോഷം നമ്മളുമായിട്ട് ജോയിൻ ചെയ്തതിൽ, ഒരുപാട് ഒരുപാട് സന്തോഷം. ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഓക്കെ, ദേർ വാസ് എ ടെക്നിക്കൽ ഇഷ്യൂ. അവസാനമായി എനിക്കിതിൽ കൺക്ലൂഡ് ചെയ്യാനുള്ളത്, ആക്ച്വലി ആ ഡിസ്കഷൻ എവിടെയും എത്തില്ല എന്ന ഒരു ബോധ്യമുള്ളപ്പോഴാണ്
അത് സ്റ്റോപ്പ് ചെയ്തത്. സംഭവം വളരെ സിമ്പിളാണ്, പറഞ്ഞു വെച്ചത് ഇങ്ങനെയൊക്കെ ആയിരുന്നു, ദഹ്ന ഫാത്തിമയ്ക്കെതിരെ നിയമ നടപടി എടുത്ത പോലീസ് തെറ്റാണ്, ഇവിടുത്തെ നിയമ സംവിധാനം തെറ്റാണ്, ഇവിടുത്തെ ആളുകൾ തെറ്റാണ്, ബി എസ് എൻ എൽ നടപടിയെടുത്ത ബി എസ് എൻ എൽ തെറ്റാണ്, കേരള പോലീസ് തെറ്റാണ്, എല്ലാവരും തെറ്റാണ്. ശരി എന്ന് പറയുന്നത് ഇവരെ പോലെയുള്ള ലിബറലുകളാണ്, റഹ്ന ഫാത്തിമയാണ് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ അവർ അത് കൺക്ലൂഡ് ചെയ്യുന്നത്. അതിനെ കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന പൂർണ്ണമായ ബോധ്യം ഉള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ ഞാൻ അത് ആ ഡിസ്കഷൻ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ടുള്ളത്. ശരി ഏതാണ് തെറ്റേതാണ് എന്നുള്ളത് ഇത് കാണുന്ന ആളുകൾ മനസ്സിലാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു സോ മച്ച്.